ഖുർആനിലേക്ക് പ്രവേശിക്കാനുള്ള വിസ്മയോടെ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആദ്യത്തെ സൂക്തം ഏതാണ്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആദ്യം ഓതുമ്പോ അല്ലാഹു പറയുന്നു, നീ സ്മരിക്കേണ്ടത് എന്നെ കുറിച്ചിട്ടാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും സർവസ്തുതി ഭജനങ്ങളും നിനക്കാണ് തമ്പുരാനെ. കാരണം എന്തെന്നറിയുമോ? ഞാൻ നിന്നെ സ്തുതിക്കുന്നത് വെറുതെ അല്ല, ഞാൻ നിന്നെ സ്തുതിക്കുന്നത് എന്റെ വെറുതെ ഒരു അതര വ്യായാമമല്ല. എന്തുകൊണ്ടാണ് നിന്നെ ഞാൻ സ്തുതിക്കുന്നതെന്നറിയുമോ? റബ്ബിൽ ആലമീൻ, സർവലോകങ്ങളുടെയും രക്ഷിതാവ് നീയാണ് തമ്പുരാനെ. നീയില്ലാതൊരു രക്ഷിതാവില്ല, നീയല്ലാതൊരു ഹാലിക്കില്ല, നീയല്ലാതൊരു റാസിക്കില്ല, നീയല്ലാതൊരു മാലിക്കില്ല. എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന തമ്പുരാനെ. ഇക്കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ട കടാകത്ത മുഴുവനും അല്ലാഹുവേ വെറും ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ച തമ്പുരാനെ. അല്ലാഹുല്ലദീ ഖലഖ സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ പരിമിതമായ ആറേ ആറ് ദിവസങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തിനൊരു മേൽക്കൂര പോലെ പരന്ന് പ്രവിശാലമായി കിടക്കുന്ന ഈ ഗഗനലോകത്തെ സിദ്ധിച്ച തമ്പുരാൻ ആ ഗഗനലോകത്തിന്റെ താഴ്ഭാഗത്ത് സർവ മനുഷ്യനും കളിത്തൊട്ടിൽ പോലെ ആടിക്കിടക്കുന്ന ഈ ഭൂമിയെ പരവതാനി പോലെ വിരിച്ച തമ്പുരാൻ. അതിനെ മാത്രമല്ല, ആകാശ ഭൂമികളുടെ ഇടയിലുള്ള സർവ വസ്തുക്കളെയും, ആകാശമല്ല ഭൂമിയല്ല അതിന്റെ ഇടയിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടല്ലോ, ഈ നീലാകാശത്തിന് തത്തിക്കളിക്കുന്ന ചന്ദ്രഗോളത്തെ, ഈ കാണുന്ന കത്തിജ്വലിക്കുന്ന സൂര്യനെ, നെബൂലകളെ, താരാപഥങ്ങളെ, ഉൽക്കകളെ, ക്ഷീരപഥങ്ങളെ, ഇതിന്റെ ഇടയിലൂടെ പറന്നു പോകുന്ന കൊച്ചു പറവാദികളെ, ഈ മാമരങ്ങളെ, ഈ മാമയിലുകളെ, ഈ മഹാമേരികളെ എല്ലാം സിട്ടിച്ചു പരിപാലിച്ച തമ്പുരാൻ. അതിന്റെ ഇടയിലൂടെ കറുകരുത്ത കരിമ്പാറ കെട്ടിന്റെ ഉള്ളിലൂടെ നടന്നു പോകുന്ന കൊച്ചു കട്ടുറുമ്പിനെ, തിരറിയടിക്കുന്ന തിരമാലകളുടെ ഇടയിലൂടെ ഊളിയിട്ട് പോകുന്ന കൊച്ചു പരൽ മത്സ്യങ്ങളെ, ഈ കൈ തിന്നം കളിക്കുന്ന കാട്ടാനകളെ, നിബിഡവനങ്ങളിലൂടെ നടന്നു പോകുന്ന ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളെ, എന്നു വേണ്ട ആകാശ ഭൂമിയുടെ ഇടയിലുള്ള സർവ്വതിനെയും തരുക്കളെയും താരകങ്ങളെയും സർവ്വതിനെയും സിദ്ധിച്ച തമ്പുരാനേ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് അല്ലാഹുവേ. എന്റെ ജീവിതത്തിൽ നിന്നെ ഓർക്കാതിരിക്കാൻ കഴിയുമോ? കത്തിജ്വലിച്ചു നിൽക്കുന്ന പട്ടാപ്പകൽ പോലെ ചുറ്റുമൂലം ജുമാമസ്ജിദിൽ പോയി ളഹ്ര നമസ്കാരത്തിന് കൈകെട്ടുമ്പോ മരം കോച്ചുന്ന മാമരങ്ങളുടെ നടുവിൽ മരം കോച്ചുന്ന തണുപ്പത്ത് മഹനീയമായ മനസാന്യത്തിനു വേണ്ടി മസ്ജിദിന്റെ നടുവിലോട്ട് കടന്നു ചെന്ന് സുബഹി നമസ്കാരത്തിന് കുളിരുന്ന പകലിൽ കൈകെട്ടി നിൽക്കുമ്പോഴും വേറെ തൊലിച്ചു നിൽക്കുന്ന സന്ധ്യാസമയത്ത് മഗരിബിന് കൈകെട്ടി കിടക്കുമ്പോഴും കണ്ണുകളിലേക്ക് നിദ്ര തടികി വരുന്ന ഇഷായിന്റെ രാത്രി നമസ്കാരത്തിന് കൈകെട്ടുമ്പോഴും അള്ളാഹുവിനോട് ഒരു ദിവസം ആവർത്തിച്ചു പറയുന്ന തൗഹീദിന്റെ മന്ത്രമേതാ? അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ, എന്റെ അടക്കങ്ങളിൽ, എന്റെ അനക്കങ്ങളിൽ, എന്റെ ചേട്ടകളിൽ, എന്റെ നിശ്ചേട്ടകളിൽ, എന്റെ വികാരങ്ങളിൽ, എന്റെ വിചാരങ്ങളിൽ, എന്റെ കിടപ്പുകളിൽ, എന്റെ ഇരിപ്പുകളിൽ, എന്റെ നിശ്വാസങ്ങളിൽ, എന്റെ ആശ്വാസങ്ങളിൽ, അല്ലാഹുവേ സർവ മേഖലകളിലും, അത് എപ്പോഴൊക്കെയാകട്ടെ, എന്റെ വ്യഥകളിലാകട്ടെ, എന്റെ ശ്രദ്ധകളിലാകട്ടെ, എന്റെ ആവലാദികളിലാകട്ടെ, എന്റെ വേവലാദികളാകട്ടെ, എന്റെ ആദിയും എന്റെ വ്യാധിയും എന്റെ ആവലാദിയും എന്റെ വേവലാദിയും എന്റെ വ്യഥകളും എന്റെ ശ്രദ്ധകളും എന്റെ വൈഷമ്യങ്ങളും എന്റെ വൈക്ലഭ്യങ്ങളും എന്റെ വൈതരണികളും, അല്ലാഹുവേ എന്റെ സന്തോഷങ്ങളിലും എന്റെ സന്താപങ്ങളിലും എന്റെ സുഖങ്ങളിലും എന്റെ ദുഃഖങ്ങളിലും പടച്ച തമ്പുരാണേ, ഇലാഹായ തമ്പുരാണേ, ഒരു നിമിഷമെങ്കിലും ജീവവായു നഷ്ടപ്പെട്ടു പോയാലും നിന്നെക്കുറിച്ച് മറക്കാൻ കഴിയുമോ? നിന്നെ നിരാകരിക്കാൻ കഴിയുമോ? അല്ലാഹുവിനെ മാറ്റി നിർത്താൻ കഴിയുമോ? ചുണ്ടുകളിലും മനസ്സുകളിലും ഒരേപോലെ തത്തിക്കളിക്കേണ്ട അല്ലാഹുവിന്റെ സ്മരണയാണ് ഏറ്റവും വലിയ തൗഹീദ് എന്ന് ലോകത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതാരെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ റബ്ബിനെ ഓർക്കണേ. ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ ആദ്യം റബ്ബിനെ കുറിച്ച് പറയണേ. ആ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിലെ തൗഹീദിന്റെ മന്ത്രം നമ്മോട് പറയാൻ പഠിപ്പിച്ചിട്ട് സൂറത്തുൽ ബക്കറയിലോട്ട് വരുമ്പോൾ പഠിപ്പിക്കുന്നത് എന്താ? അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين. സൂറത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ രണ്ടാമത്തെ സൂറത്ത് തുടങ്ങുന്നു സൂറത്തുൽ ബഖറ. അലിഫ് ലാം മീം ഈ മൂന്നക്ഷരത്തിന്റെ അർത്ഥം അല്ലാഹുവേ അല്ലാഹുവേ നിനക്കല്ലാതെ മറ്റാർക്കും അറിയില്ല, ഞാൻ അംഗീകരിക്കുന്ന തമ്പുരാണ്. സഹോദരങ്ങളെ ഈ അക്ഷരത്തിന് പൂർണ്ണ വ്യാഖ്യാനം പറയാൻ ഇതേവരെ ലോകം കണ്ട പണ്ഡിത പടുക്കൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അല്ലാഹു അഅലം ബി മുറാദിഹി ബിദാലിക, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് റബ്ബിനെ അറിയൂ. ഈ ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം, എല്ലാം കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം, ജനിതക കോഡിന്റെ രഹസ്യ കോഡ് പോലും ഡാവിഞ്ചിയുടെ ജനിതക കോഡിന്റെ രഹസ്യം കണ്ടുപിടിച്ചേക്കാം. ഡാവിഞ്ചിയുടെ ജനിതക കോഡിന്റെ രഹസ്യം കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചപ്പോ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പറഞ്ഞത് എന്തെന്നറിയുമോ? ആരും കണ്ടുപിടിക്കാത്ത ഡാവിഞ്ചിയുടെ ജനിതക കോഡിന്റെ രഹസ്യം കണ്ടുപിടിച്ചപ്പോ അന്ന് വൈറ്റ് ഹൗസിന്റെ നടുവിലിരുന്നിട്ട് ബിൽ ക്ലിന്റൺ പറഞ്ഞത് എന്തെന്നറിയുമോ? ദൈവത്തിന്റെ രഹസ്യ ഭാഷ പലതും മനുഷ്യൻ കാണാൻ തുടങ്ങി. ദൈവത്തിന്റെ രഹസ്യ ഭാഷ വായിക്കാൻ മനുഷ്യനെ കടിയാൻ തുടങ്ങി. ഇനി ദൈവം ഒളിപ്പിച്ചു വെച്ച പലതും ഞങ്ങൾ കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇല്ലടാ നിനക്ക് കടിയില്ല. ഇതിന്റെ വ്യാഖ്യാനം പറയാൻ അല്ലാഹുവിനല്ലാണ്ട് മറ്റാർക്കും കടിയില്ലെന്ന് അല്ലാന്റെ വിശുദ്ധ ഖുർആൻ ഖുർആൻ നിവർത്തിയാല് തൗഹീദിന്റെ മന്ത്രമായുമോ? പിന്നീട് ആലെ ഇമ്രാൻ വരുമ്പോ, സൂറത്തുൽ നിസാ വരുമ്പോ, സൂറത്തുൽ മായിദ വരുമ്പോ, മായിദ കടന്ന് ഇഖ്റാഫ് കടന്ന് അന്നാമ കടന്ന് യൂനുസ് കടന്ന് ഹിജ്ര കടന്ന് ഇബ്രാഹിം കടന്ന് അങ്കബൂത്ത് കടന്ന് അഹ്സാബ് കടന്ന് കലം കടന്ന് അലക്ക് കടന്ന് 114-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോഴും അല്ലാഹുവിന്റെ ഖുർആൻ സമാപിക്കുന്നത് എങ്ങനെയാ? ഖുൽ ഔദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് മിന ശരരിൽ വസ്വാസിൽ ഖന്നാസ് സർവജനങ്ങളുടെയും റബ്ബിനെ കൊണ്ടിട്ട് നീ കാവലിനെ തോന്നിക്കുന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതിനേക്കാളും വലിയ തൗഹീദ് എന്താ ഉള്ളത്? അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യത്തെ ആയത്തിൽ പഠിപ്പിച്ചു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹനെ പഠിക്കീൻ. ഏറ്റവും അവസാനത്തെ ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാ? ഖുൽ ഔദു ബിറബ്ബിന്നാസ് സർവജനങ്ങളുടെയും റബ്ബ്, ഒരാളുടെ മാത്രമല്ല എല്ലാ ജനങ്ങളുടെയും റബ്ബ്. ഇച്ചിരി കൂടെ ഒരു ചെറിയ പറപ്പുണ്ട്, ഒന്നുകൂടി ഒന്ന് ശരിയാക്കി ഇരിക്കട്ടെ. നല്ല ഡൈലോ, നല്ല എക്കോ ഒക്കെ വെക്ക്. ഷെയ്ഹുനാന്ന് പറഞ്ഞാ ഹുന 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 എന്ന് കേക്കണം. ആ പിന്നല്ലേ, ഏതായാലും റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ യാത്ര ചെയ്ത് വന്നുകൊണ്ട് കാറ്റടിച്ചതിൻ്റെ ഒരു പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും കേൾക്കണം, പകൽ എല്ലാവരും കേൾക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് അല്ലാഹുവിനെ പഠിക്കാൻ ലോകത്ത് ആദ്യമായി നമ്മോട് പറഞ്ഞത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. ഖുർആനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, അള്ളാഹുവിന്റെ ഖുർആന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കേൾക്കുക, ഫദ്ഖുറൂനി നിങ്ങൾ എന്നെ ഓർക്കീൻ, അത് കുറുക്കും നിങ്ങളെ ഞാനും ഓർക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ അള്ളാഹനെ ഓർക്കുന്നു. ഏതൊക്കെ സമയത്താ നമ്മൾ അള്ളാഹനെ ഓർക്കുന്നത്? അള്ളാഹുവിന്റെ തിരിച്ചുള്ള വാഗ്ദാനം എന്താ? നിങ്ങൾ ഓർക്കീൻ, നിങ്ങളെ ഞാനും ഓർക്കാം. നമുക്ക് വൺ വേ ആണ്. നമ്മൾ എപ്പോഴും പറയണം അല്ലാഹ് എന്റെ കാര്യം ഓർക്കുന്നില്ല. നമ്മൾ അല്ലാഹനെ എത്രത്തോളം ഓർക്കുന്നുണ്ട്? 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 25 മിനിറ്റ്, അത് തന്നെ അല്ലാഹനെ കുറിച്ചുള്ള ഓർമ്മയൊക്കെ വളരെ വിരളമാണ്. നിസ്കാരത്തിലാണെങ്കിൽ പോലും അല്ലാഹുവിനെ നമ്മൾ ജീവിതത്തിൽ ഓർക്കുന്ന ഏതൊക്കെ ഭാഗങ്ങളില്ല? ഇല്ല. യഥാർത്ഥ തൗഹീദ് അറിയണമെങ്കിൽ
ആ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ചിന്ത എവിടെയൊക്കെ ഉണ്ടാകണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ആകാശവും ഭൂമിയോ ശാസ്ത്രവും ഒന്നുമല്ല, നമ്മുടെ ജീവിതത്തിന്റെ നിത്യജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിനെ നാം എങ്ങനെയാണ് സമീപിക്കുന്നത്, അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത എന്താ, നമ്മൾ അള്ളാഹിനെ ഓർക്കുന്നത് എങ്ങനെയാ. ഒരാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും അസുഖമൊക്കെ എങ്ങനെയുണ്ട്, എന്തു പറയാനാ എന്റെ പൊന്നുസ്താദെ, അസുഖമൊക്കെ വന്നിട്ട് അമൃതയിൽ പോയി ചികിത്സിച്ചു കുറവില്ല, ചെന്നൈ അപ്പോളോയിൽ പോയി കുറവില്ല, അമൃതയിൽ വന്നു കുറവില്ല, അവിടെ നിന്ന് പിന്നെ തിരുവനന്തപുരം കിംസിൽ ചികിത്സിച്ചു, ഓ കുറെ പൈസ പോയതല്ലാതെ ഒരു കുറവുമില്ല, അവസാനം എല്ലായിടത്തും ചികിത്സിച്ചു ഒരു കുറവുമില്ല, ഇപ്പം നാട്ടിലെ ഒരു നാട്ടുവൈദ്യന്റെ ചികിത്സയിലാണ്, അതിനും വലിയ കുറവൊന്നുമില്ല, ഇനിയിപ്പോൾ ഒരൊറ്റ കാര്യമുള്ളൂ, ഇനിയുള്ള കാര്യം അള്ളാഹ് നോക്കട്ടെ. നമ്മൾ അള്ളാഹനെ ഓർക്കുന്ന എപ്പോഴാ, ലോകത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അള്ളാഹ്, നാട്ടുവൈദ്യം ചികിത്സിച്ചിട്ട് ഒരു ശിഫായും ഇല്ല, ഇനിയിപ്പോ എന്തേ ഉള്ളൂ, ഇനിയിപ്പോ അള്ളാഹേ ഉള്ളൂ ബാക്കി. എന്റെ പൊന്നു സഹോദര, നാട്ടിലെ നാട്ടുവൈദ്യനേക്കാൾ താഴെയാണോ അള്ളാഹ്? അല്ലെ, യഥാർത്ഥത്തിൽ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു രോഗം വന്നാൽ എല്ലാവരും കൈവിട്ട് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ചിന്തിക്കും ഇനിയിപ്പോ അള്ളാഹനെ ഏൽപ്പിക്കുക, അള്ളാഹനോട് പറയുക, അതല്ലാതെ വേറൊരു വഴിയില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഒരു സുഖം വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ എത്രത്തോളം ചിന്തിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ ആ സുഖത്തിന് പകരം ഒരു ദുഃഖം വരുമ്പോ ആ ജീവിതത്തിന്റെ സുഖ ദുഃഖങ്ങളിൽ അള്ളാഹുവിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ വല്ലാതെ പരീക്ഷിക്കപ്പെട്ട ഒരു പ്രവാചകന്റെ സംഭവം പറയുന്നു. വിശുദ്ധമായ ഖുർആൻ സൂറത്തു സ്വാദ് ഒന്ന് നന്നായി കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ അറിയാനുള്ള, നമുക്ക് ഏറെ പഠിക്കാനുള്ള, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ കുറിച്ച് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേൾക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എന്റെ അടിമയായ അയ്യൂബിനെ നിങ്ങളൊന്ന് സ്മരിക്കുമോ? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം നിങ്ങളൊന്ന് ചിന്തിക്കുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം ഒന്ന് ചിന്തിക്കാണ്. അള്ളാഹുവിന്റെ പ്രവാചകനായ അയ്യൂബ് നബി ആ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോയാൽ നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രത്തോളമാണ്, എവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ചിന്തകൾക്ക് ഭ്രംശം സംഭവിച്ചു പോയത്, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ എവിടെയാണ് പിടവ് വന്നു പോയത്. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിലെ രാജാവായിരുന്നു അയ്യൂബ് നബി. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹം വാരിക്കോരി കൊടുത്ത പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ നാട്ടുകാരുടെ മുഴുവന് സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി. സുന്ദരമായ ജീവിതത്തിന്റെ നടുവിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുഭിക്ഷതയിൽ കഴിയുകയാണ്. ധാരാള സമ്പത്ത് കൊടുത്ത് അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകനാണ്. ജീവിതത്തിന്റെ എല്ലാ നന്മകളും കൊടുത്ത പ്രവാചകനാണ്. എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു വാരിക്കോരി കൊടുത്ത പ്രവാചകനാണ്. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടുകാരുടെ മുഴുവന് കണ്ണിലുണ്ണിയായി മാറിയ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്തു, ധാരാള സമ്പത്ത്. ആ നാട്ടുകാരുടെ മുഴുവനെ കണ്ണിലുണ്ണിയായ സുന്ദരമായ വീട്ടിൽ താമസിച്ച അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. എന്താ അവിടെ ഒരു പ്രശ്നം? എന്താ അത്? കുഴപ്പമില്ല, പോട്ടെ, അവൻ വിട്ടേക്കും, ഫഹല്ലു സബീലഹു, നിങ്ങൾ ഇങ്ങോട്ട് വരും. ഞാൻ കഴിഞ്ഞ ആഴ്ച റാന്നീർ പോകാന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ലോട്ടറി ഹറാമാണ്. ഒരാളേത് എൻ്റെ പൊന്നുസ്താദ് എൻ്റെ വയറ്റി പഴപ്പ് മുട്ടിക്കരുത്, എൻ്റെ ലോട്ടറി കച്ചവടക്കാരനാണ്. ഇനിയിപ്പോൾ അയാൾക്ക് വേണ്ടി പോകാന്ന് പറയാൻ എനിക്ക് പറയാൻ പറ്റൂ? എന്നാൽ പിന്നെ മോട്ടെ, നിനക്ക് മാത്രം ഹലാലാണെന്ന് പറയാൻ പറ്റൂ? കഴിയില്ലല്ലോ. ഞാൻ വാള് പറഞ്ഞോണ്ടെ എനിക്ക് പരസ്യമായിട്ട് ഒരാൾ സ്റ്റേജിൽ നിന്ന് അറിയണം. എൻ്റെ പൊന്നുസ്താദ് അയാളൊരു ക്രൈസ്തവ സഹോദരനാണ്. ധാരാളം ആളുകൾ കേൾക്കണം പൊന്നുസ്താദ്, അത് മാത്രം പറയരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ഈ മദ്യവകത്ത് എന്നാണല്ലോ പിന്നെ ഭയങ്കര പേടി അള്ളാഹനെ. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ?
ഈ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അവൻ റോഡിൽ കൂടെ വന്നാല് പള്ളി കണ്ടാല് അപ്പുറത്ത് കാണുമ്പോഴേ ചെരുപ്പൂരി കൈ പിടിക്കും, മുണ്ട കഴിച്ച് താഴെ ഇട്ട് അവിടെ അവൻ റുക്കൂയിലെ നടന്നു പോകും. എന്നവന് സ്വബോധമുള്ള സമയത്ത് പള്ളിയുടെ മുമ്പിൽ കൂടെ നടന്നു പോയാൽ മുണ്ടൊക്കെ അങ്ങ് തട്ടുപൊക്കി കൊടുക്കും. ഇനി പള്ളിയിലെ ഖത്തീബ് എങ്ങാനും അറിയാതെ പോട്ടിക്കോ എന്ന് ഇച്ചിരി കൂടെ പൊക്കി കാണിച്ചു കൊടുക്കും. ഈ ഇത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പേടിയാണ്. അവിടെ എത്തിയാക്കേണ്ട കള്ളുകുടീനെ കണ്ടില്ലേ, പള്ളി കണ്ടാൽ ഭയങ്കര ആദരവാണ്. അതൊരു പ്രത്യേക സ്വഭാവമാണ്. ഏതായാലും പോട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ നന്മകൾ കേൾക്കുന്ന സമൂഹമായി അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ സഹോദരങ്ങൾ, നല്ല ഒരു സദസ്സ്, അല്ലാഹു വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്ന ഖുർആൻ മാത്രമാണ് ഫിലൗഇൽ ഖുർആൻ, ഖുർആന്റെ വെളിച്ചത്തിലൂടെ, ഫിദിലാലിൽ ഖുർആൻ, ഖുർആന്റെ തണലിലൂടെ നമ്മുടെ നിത്യ ജീവിതം അത് അല്ലാഹുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു, നമ്മൾ എത്ര നന്ദിയുള്ളവരാണ് അല്ലാഹുവിനോട്, തൗഹീദ് എന്താണ് എന്ന് നമ്മുടെ നിത്യ ജീവിതത്തിന്റെ നിദാന്ത വേദനകളുടെ നടുവിൽ ഒരു നെരിപ്പോടായിപ്പായി പോകുന്ന ജീവിതത്തിലൂടെ നടന്നു പോകുമ്പോൾ പലപ്പോഴും അല്ലാഹുവിനോടുള്ള അടിമകളായ നമ്മുടെ സമീപനം എങ്ങനെയാണെന്ന് അയ്യൂബ് നബിയുടെ ജീവിതത്തിലൂടെ പഠിക്കാം. ഖുർആൻ ധാരാളം സംഭവങ്ങൾ പറയുന്നുണ്ട്, ഇൻഷാല്ലാ നമുക്ക് സംസാരിക്കാം. അല്ലാഹു ആരോഗ്യം നിലനിർത്തി തരുമാറാകട്ടെ. ഒരു പരിപാടി കഴിഞ്ഞൊരു 120 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടം വരെ വന്നതിൻ്റെ വിഷമം എനിക്കുണ്ട്. എന്നാലും നിങ്ങളൊന്ന് നന്നായിട്ട് സഹകരിച്ചാൽ അത് മറികടക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, ധാരാളം സമ്പത്ത് അല്ലാഹു വാരിക്കോരി കൊടുത്തു. നാട്ടുകാരുടെ മുഴുവനും കണ്ണിലുണ്ണിയായിരുന്നു. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. ഇത് കേട്ടിട്ടത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്. ആ അയ്യൂബ് നബിക്ക് ധാരാളം ഉണ്ടെങ്കിൽ എന്നാ പിന്നെ എനിക്ക് ഒന്നുകൂടി ആകാന്ന് പറഞ്ഞ് നാളെ കോഴിക്കോട് വാസിന്റെ കൈ കാണിക്കരുത്. അത് അന്നത്തെ ശരീരത്തിന്റെ ആ കാലഘട്ടത്തിന്റെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയ്യൂബ് നബിക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നത് കൊണ്ട് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അയ്യൂബ് നബിക്ക് ധാരാളം മക്കൾ ഉണ്ടായിരുന്നു, ധാരാളം മക്കൾ. അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളാക്കി തരട്ടെ. ധാരാളം മക്കൾ ഉണ്ടായിരുന്നു, അതൊരു വലിയ അനുഗ്രഹമാണ്. പക്ഷെ നമുക്ക് മക്കൾ വളരെ കുറവാണ്, കാരണം പണ്ടൊക്കെ എല്ലാം പേറായിരുന്നു, ഇപ്പൊ എല്ലാം കീറാണ് സിസേറി. അതുകൊണ്ട് രണ്ടോ മൂന്നോ ഒക്കെ പറ്റുള്ളൂ. ഇതാ ഗവൺമെന്റ് കോളേജിൽ എവിടെ ചേർത്തലയിലാണ് രാവിലെ പത്രത്തിൽ കണ്ടില്ലേ, ഒരാഴ്ചക്കുള്ളിൽ എത്ര സിസേറിയൻ, ഒരു ദിവസം തന്നെ 11 സിസേറിയൻ. അത് വാശിക്കാണ് അവർ കീറണത്. ആ ഒരു ഡോക്ടർ രണ്ടെണ്ണം ചെയ്ത് ആ സമയം കൊണ്ട് ഞാൻ മൂന്നെണ്ണം ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ സാമൂഹ്യ അവസ്ഥ, ഓപ്പറേഷൻ ടേബിളിൽ മലർത്തിക്കിടക്കുന്ന മനുഷ്യജന്മത്തിനോട് പിടിവാശി കാണിക്കുന്ന വിവരമുണ്ടെന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ എന്തു പറയാനാ? നമ്മൾ കാണുന്നതല്ലേ, കശുമാവില് കായ്ച്ചു കിടക്കുന്ന ഈ പെരുവരലിന്റെ, മനുഷ്യന്റെ പെരുവരലിന്റെ വലിപ്പമില്ലാത്ത കശുവണ്ടിയുടെ വില പോലും മനുഷ്യനില്ല എന്ന ഒരു വലിയ സത്യത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻഡോസൾഫാൻ എന്ന മാരകമായ കീടനാശിനി മനുഷ്യജന്മത്തെ തകർത്തെറിയുമ്പോൾ, കാസർഗോഡിലെ കശുമാവിന് വേണ്ടി തളിക്കുന്ന സാധനമാണ് എൻഡോസൾഫാൻ. ആ കശുമാവില് ഈ കശുവണ്ടി കായ്ക്കാൻ വേണ്ടിയാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ആ കശുവണ്ടിയുടെ വില പോലും മനുഷ്യന് കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലല്ലേ നമ്മൾ നിൽക്കുന്നത്. കശുമാവിനാണല്ലോ അവിടെ തളിക്കുന്നത്, ധാരാളം കശുമാവുണ്ട് ഇവിടെ. ഈ സ്ഥലത്തിന്റെ പേരെന്തോ, ചുറ്റുമൂല, 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 അത് ചുറ്റുമൂല ആയിരിക്കും. കശുവണ്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം മനുഷ്യനൊരു വിലയുമില്ല. സിസേറിന് വേണ്ടി വരുന്ന മാതൃത്വത്തെ കീറുമുറിക്കുന്നു. MBBSന്റെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഒരു മനുഷ്യന് അറിവുണ്ടായാൽ മാത്രം പോരാ, തിരിച്ചറിവും കൂടി ഉണ്ടാവും. അറിവ് ആർക്കും കിട്ടും, തിരിച്ചറിവ് എല്ലാവർക്കും കിട്ടില്ല. ആ തിരിച്ചറിവുണ്ടാകണമെങ്കിൽ ഇതുപോലെയുള്ള ധാർമ്മികതയുടെ സ്വഭാവം വേണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ലോകത്തൊന്നും നേടാൻ പറ്റൂല. കാരണം സ്കൂളിൽ പോയി പഠിച്ചാൽ, കോളേജിൽ പഠിച്ചാൽ ഫിസിക്സിന്റെ സാറ് പഠിപ്പിച്ചു തരും E=MC² എന്ന് പറഞ്ഞാൽ ദ്രവ്യ പരിവർത്തനത്തിലൂടെ ഊർജമുണ്ടാകും. രണ്ട് ദ്രവ്യങ്ങൾ കൂട്ടിച്ചേർത്തതിന് പരിവർത്തനമുണ്ടാക്കിയാൽ അതിലൂടെ ഊർജം കിട്ടുമെന്ന് സയൻസിന്റെ പ്രൊഫസർ പഠിപ്പിച്ചു തരും. പക്ഷേ ഊർജം കിട്ടുമെന്ന് വരെ അവർ പഠിപ്പിക്കുകയുള്ളൂ. ആ കിട്ടുന്ന ഊർജം നിന്റെ സഹോദരനെതിരെ ചെലവഴിക്കരുതെന്ന് പറയണമെങ്കിൽ ഈ ആത്മീയത വേണം, ഈ ഖുർആൻ വേണം. ബയോളജി പ്രകാരം സ്വന്തം ഭാര്യയിലുണ്ടാകുന്ന കുഞ്ഞും അന്യന്റെ ഭാര്യയിലുണ്ടാകുന്ന കുഞ്ഞും തമ്മിൽ ജീവശാസ്ത്രപരമായി ഒരു വ്യത്യാസവുമില്ല. പക്ഷേ സ്വന്തം ഭാര്യയിലുണ്ടാകുന്ന കുഞ്ഞ് നന്മയും അടുത്തവന്റെ ഭാര്യയിൽ നമുക്കുണ്ടാകുന്ന കുഞ്ഞ് തിന്മയുമാണെന്ന് പഠിപ്പിക്കണമെങ്കിൽ അതിന് ആത്മീയത വേണം, മതം വേണം, ഖുർആൻ വേണം.
E=mc² എന്ന ദ്രവ്യ പരിവർത്തന സിദ്ധാന്തത്തിലൂടെയാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിച്ചത് അമേരിക്ക. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ദ്രവ്യപരിവർത്തന സിദ്ധാന്തം കണ്ടുപിടിച്ചത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും കത്തിക്കരിഞ്ഞു കിടക്കുന്ന ആയിരക്കണക്കിന് മൃതദേഹങ്ങളെ കണ്ടപ്പോ ഞാൻ കണ്ടുപിടിച്ച ഒരാശയമാണല്ലോ ഇവരെ കൊന്നതെന്നോർത്തിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിരോഷിമയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു എന്നാണ്. ദൈവമേ, അടുത്ത ജന്മത്തിൽ ഒരു ചെരുപ്പുകുത്തിയായി ജനിച്ചാലും എനിക്കിനി ഒരു ശാസ്ത്രജ്ഞനായിട്ട് ജനിക്കണ്ടെന്ന് പൊട്ടിക്കരഞ്ഞു ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിരോഷിമയിലും നാഗസാക്കിയിലും മനുഷ്യർ വീഴുന്നത് കണ്ടിട്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം, അറിവുണ്ടായാൽ പോരാ, തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവിന്റെ സദസ്സാണിത്. അള്ളാഹു നമുക്ക് തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം മക്കളും ഉണ്ടായിരുന്നു, ധാരാളം സമ്പത്ത്, ധാരാളം ഭാര്യമാർ. അവരോടൊപ്പം തന്നെ കൊട്ടാര സമാനമായ വീടിന്റെ നടുവിൽ, സാഹചര്യത്തിന്റെ നടുവിൽ കാണാൻ സൗകുമാര്യമുള്ള മക്കളുമായി അരോഗദൃഢഗാത്രനായി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പരീക്ഷണം നൽകി. ആ പരീക്ഷണം വരുമ്പോഴാണല്ലോ പലപ്പോഴും നമ്മൾ അല്ലാഹുവിനെ മറന്നു പോകുന്നത്. ജീവിതത്തിൽ എല്ലാവിധ നന്മകളുടെ പ്രവാഹത്തിന് നടുവിൽ അല്ലാഹു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പരീക്ഷണം നൽകി. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാരകമായ രോഗം ബാധിച്ചു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാരകമായ രോഗം ബാധിച്ചു. രോഗം ബാധിച്ച് ശരീരം മുഴുവനും വ്രണം വന്നിട്ടത് വല്ലാതെ പടുക്കാൻ തുടങ്ങി. വ്രണം മാറുന്നേയില്ല. ചരിത്രത്തിൽ കാണാം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവും ഹൃദയവും അടിച്ചു ശരീരം മുഴുവനും പടുത്ത് വിറങ്ങലിക്കാൻ തുടങ്ങി. ചികിത്സിച്ച് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ മുഴുവനും ഓരോരുത്തരായി മരിച്ചു വീടാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുഭിക്ഷതയുടെ നടുവിൽ നിന്ന് മാരകമായ പീഡനത്തിന്റെ പരീക്ഷണത്തിന്റെ നെരിപ്പോടിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ മക്കൾ ഓരോരുത്തരായി മരിച്ചു കിടക്കുന്നത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാണേണ്ടി വന്നു. ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് ശരീരം മുഴുവനും പടുത്തു വിറങ്ങലിച്ച് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടപ്പാടം പോലും നഷ്ടപ്പെട്ടു. കിടപ്പാടമില്ലാത്ത, ആരോഗ്യമില്ലാത്ത, ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഭർത്താവിന് എന്തിന്? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യമാർ ഓരോരുത്തരായി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൈയൊടിഞ്ഞു. അവസാനം റഹ്മ എന്ന ഒരൊറ്റ ഭാര്യ മാത്രം അയ്യൂബ് നബിയുടെ കൂടെ നിന്നു എന്നാണ്. ആരോഗ്യമില്ലാത്ത ഭർത്താവ് എന്തിന്? ആരോഗ്യമില്ലാത്ത ഭർത്താവ് എന്തിന്? സൗന്ദര്യമില്ലാത്ത ഭർത്താവ് എന്തിന്? സമ്പത്തില്ലാത്ത ഭർത്താവ് എന്തിന്? പിന്നെ ഭാര്യയ്ക്ക് ആവശ്യമില്ല, ഭാര്യയും പോയി. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും നമ്മളോട് സ്നേഹമുണ്ടാകുന്ന നമുക്ക് ആരോഗ്യമുള്ളപ്പോഴാണ്, നമുക്ക് സൗന്ദര്യമുള്ളപ്പോഴാണ്. വൈകുന്നേരം വരുന്ന പിതാവിനെയും കാത്തുകൊണ്ട് മക്കൾ വാതിൽപ്പടിയിൽ കാത്തു നിൽക്കുന്നത് അവനറിയാം. വരുന്ന പിതാവിന്റെ മടിയിൽ തനിക്കുള്ള പലഹാരമുണ്ടെന്ന് ആ പലഹാരം വാങ്ങിക്കാൻ അവൻ കാത്തു നിൽക്കും. 3 ദിവസം പലഹാരമില്ലാതെ നിങ്ങൾ പോയി നോക്കി, വൈകുന്നേരം നിങ്ങളുടെ മോനെ വാതിൽപ്പടിയിൽ നിങ്ങൾ കാണൂല. കാണൂ ഭാര്യ നമ്മളെ കാത്തു നിൽക്കുന്നപ്പോഴാ ഗൾഫിൽ നിന്ന് വരുമ്പോ അവൾക്കുള്ള മഴത്തുള്ളി കിലുക്കത്തിന്റെ കമ്മലും വാങ്ങിച്ച് സുന്ദരമായിട്ട് മാപ്പിള വരുന്നുണ്ടെന്ന് ഓർത്തിട്ടാണ് അവൾ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി കാത്തു നിൽക്കുന്നത്. തലേ ദിവസം വിളിച്ചിട്ട് എന്റെ ഇക്കാമ തീർന്നു, എന്നെ കഫീല് കയറ്റി വിട്ടു, ഞാനങ്ങ് കയറി വരിക, ബോംബെ വന്നിട്ട് തീവണ്ടി വരാന്ന് പറഞ്ഞാൽ എവരെണ്ണം കാണുവോ റെയിൽവേ സ്റ്റേഷനില്? കാണുവോ? ഭാര്യയ്ക്ക് സ്നേഹമുള്ളത് എപ്പോഴാണ്? നമുക്കിതൊക്കെ ഉള്ളപ്പോഴാണ്, അല്ലാന്ന് പറയാൻ പറ്റുമോ? എന്താ പറയാത്ത, അവരത്രക്ക് പേടിയാ? എന്താ നിങ്ങൾ ആന്ന് പറയാത്ത, എന്താ അത്രക്ക് പേടിയാ? അവരെ ബി പി ഉണ്ട് ഇല്ലേ? ബി പി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ അല്ല. ഭാര്യയെ പേടിയുണ്ടോ? ഇപ്പൊ ബി പി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ അല്ല, ബി പി. ഭാര്യയെ പേടിയുണ്ടോ? ആരാണെങ്കിലും ശരി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളും പടങ്ങണ്ട, കാരണം നിങ്ങൾ ഇച്ചിരി സ്വർണം തന്ന ഭാവങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ. ഭർത്താവിന് നിങ്ങളോട് സ്നേഹമുള്ളത് എപ്പോഴാണ്? സൗന്ദര്യമുള്ളപ്പോ, ആരോഗ്യമുള്ളപ്പോ. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാരകമായ പരീക്ഷണമാണ് കടന്നു വരിക. എല്ലാം ജീവിച്ചിന്റെ എല്ലാ നന്മകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ, ആവോള സമ്പത്തുണ്ടായിരിക്കുമ്പോ അതാ മാരകമായ രോഗം വരികയാണ്. അയ്യൂബ് നബിയുടെ ശരീരം മുഴുവനും പടുത്ത് വിറങ്ങലിക്കുകയാണ്. ഒരാൾക്ക് പോലും കണ്ടിരിക്കാൻ കഴിയാത്ത അവസ്ഥ. ഭാര്യമാർ ഓരോരുത്തരായി കൈയൊടിഞ്ഞു. അയ്യൂബ് നബി ഏകനായി മാറുമ്പോ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞ്, അയ്യൂബ് നിനക്ക് പകർച്ച പിടിപെട്ടിരിക്കുകയാണ്, ഈ നാട്ടിൽ താമസിച്ചാൽ ഞങ്ങൾക്ക് രോഗം പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മാറി പോകണേ അയ്യൂബേ. ഇതേവരെ സ്നേഹിച്ച ആളുകൾ മുഴുവനും സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാ നന്മകളുടെ നടുവിൽ നിന്ന് താഴോട്ട് വീഴുമ്പോ
ഒരേ ഭാര്യ റഹ്മ ബിബി റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ആദരിച്ച മനുഷ്യരുടെ നടുവിലൂടെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാണ്. അയ്യൂബ് നബി അടാ നിബിഡമായ വനത്തിന്റെ നടുവിൽ ഒരു കൊച്ചു കൂരവുണ്ടാക്കിയിട്ട് അതിൽ താമസിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാം കൈ നിറച്ചുണ്ടായിട്ട് ഒരു സമയത്തെങ്ങാനും ഇല്ലാതെ പോയാ സഹോദരങ്ങളെ, പണ്ട് മുതൽ ദാരിദ്ര്യമാണെങ്കിൽ പ്രശ്നമില്ല, നേരത്തെ മുതലേ പട്ടിണിയാണെങ്കിൽ പ്രശ്നമില്ല, എല്ലാം കയ്യിൽ നിറഞ്ഞിരുന്നിട്ട് ഒരു സമയത്ത് പെട്ടെന്നെങ്ങാനും തകർന്നു പോയാ അല്ലാണ്ട് റസൂൽ പോലും അള്ളാഹുവിനോട് ദുആ ചെയ്തതാണ്, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിന സവാലി നഇമതിക വതഹൂലി ആഫിയതിക വഫുജഅതി നഇമതിക വജമീ സഖതിക വന്നാർ. അല്ലാഹുവേ 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 അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. മിന സവാലി നഇമതിക, നീ എനിക്ക് തന്ന ആഗ്രഹങ്ങൾ എങ്ങാനും ഒന്ന് പെട്ടെന്നൊന്ന് മാറിപ്പോകുന്നതിനെ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. എന്റെ സഹോദരങ്ങളെ ആവർത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലാഹു തന്നിരിക്കുന്ന അനുഗ്രഹമൊന്ന് നീങ്ങിപ്പോകാതിരിക്കാൻ. ഒരൊറ്റ രോഗമൊന്ന് ജീവിതത്തിലോട്ട് കടന്നു വന്നാൽ പോരെ, ഒരു മാരകമായ രോഗമെങ്ങാനും കടന്നു വന്നാ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോ, സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോ ഒരിക്കലും റഹ്മാനായ റബ്ബി വിനീതന്റെ കൺമുമ്പിൽ ഒരു വല്ലാത്ത കാഴ്ച കാണിച്ചു തന്നു. ഒരു ദിവസം ഞാൻ എന്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളുടെ നടുവിലൂടെ നടക്കുമ്പോഴും ഇപ്പോഴും എനിക്ക് ആ ചരിത്രം മാറിയിട്ടില്ല. പെട്ടെന്ന് ഞാൻ ഓർമ്മയിൽ നിന്നെടുത്തു പറയുകയാ, ഒരു ദിവസം ഞാൻ ജോലി ചെയ്യുന്ന എന്റെ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ദിവസമാണ്. രാവിലെ പ്രഭാഷണം കഴിഞ്ഞു വന്നതിന്റെ വല്ലാത്ത ക്ഷീണം കാരണത്താൽ കിടന്നുറങ്ങിപ്പോയി. ആ സമയത്ത് ജുമയുടെ തിരക്ക് പിടിച്ച സമയത്താണ് എഴുന്നേൽക്കുന്നത്. പെട്ടെന്ന് കുളിച്ച് റെഡിയായി വീടിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിലോട്ട് കടന്നു ചെല്ലുമ്പോ പള്ളിയുടെ ഗേറ്റ് നടന്നിട്ട് ഞാൻ എന്റെ വാഹനത്തിൽ പോയി ഇറങ്ങുമ്പോ വെള്ളിയാഴ്ച പതിവ് പോലെ ജുമാ മസ്ജിദിന്റെ പടിവാതിക്കല് ധാരാളം യാചകർ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനൊരു ചെറുപ്പക്കാരനായ ഒരു 40-45 വയസ്സുള്ള ഒരു മനുഷ്യനെ കണ്ടു. ഒരു വെള്ളത്തോർത്ത് കൊണ്ട് തന്റെ വലത്തെ കവിളി ഇങ്ങനെ പൊത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യന് എന്നെ കണ്ടതേ വല്ലാത്ത വല്ലാത്ത പരിചയഭാവത്തോടെ അയാൾ ഓടി വന്നു. പക്ഷേ ജുമയ്ക്ക് കയറേണ്ട വല്ലാത്ത തിരക്ക് കാരണത്താൽ ഏതാണ്ട് സമയം ജുമയുടെ ബാങ്ക് വിളിക്കേണ്ട സമയമായി. തലേ ദിവസം ദീർഘമായ യാത്ര ചെയ്തതിന്റെ ആലസ്യമുണ്ട്. ആ സമയത്ത് ഞാൻ വാഹനത്തിൽ നിന്നിറങ്ങി എന്റെ റൂമിലോട്ട് കയറുമ്പോ അയാൾ ഓടി വന്നിട്ട് എന്നോട് സലാം പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ഉസ്താദേ കബീർ ഉസ്താദല്ലേ? ഞാൻ അതേ എന്ന് മറുപടി പറഞ്ഞു. ഉസ്താദിന് എന്നെ പരിചയമുണ്ടോ? പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കി. വലത്തെ കവിൾ ഭാഗത്തൊരു വെളുത്ത തോർത്ത് കൊണ്ട് അമർത്തി പിടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാതെ മുഖത്തോട്ട് നോക്കിയപ്പോൾ കവിളല്ല് പോലും ഒട്ടിപ്പിടിച്ചൊരു പ്രാകൃത രൂപമാ. എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ടൊരു പരിചയവും തോന്നിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ പരിചയം തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒന്നുകൂടി സൂക്ഷിച്ചൊന്ന് നോക്കൂ ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നുപോയി. അല്ലാഹു പൊറുത്തു തരട്ടെ, ഞാൻ എന്റെ അവിവേകം കൊണ്ട് പറഞ്ഞതായിരിക്കാം. അദ്ദേഹം എന്നോട്, ഞാൻ സാധാരണ ചില പിരിവുകാർ വന്നിട്ട് പിരിവ് വാങ്ങിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു തന്ത്രം എന്നതിന്റെ അപ്പുറമൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം എന്നോടൊന്ന് സൂക്ഷിച്ചു നോക്കൂ ഉസ്താദേ എന്ന് പറഞ്ഞപ്പോ ജുമയ്ക്ക് കയറേണ്ട തിരക്ക് കാരണത്താൽ, ഒരു ഖതീബിന് തിരക്കുള്ള സമയമാണല്ലോ, ഏത് എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും. ആ സമയത്ത് എനിക്കൊരു വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി മനസ്സിൽ. അല്ലാഹു പൊറുത്തു തരട്ടെ, എന്റെ അഹങ്കാരം കൊണ്ട് തോന്നിയതായിരിക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയില്ല, എന്താ കാര്യമെന്ന് പറയാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൈയൊന്നുമല്ലേ തട്ടിമാറ്റി മുമ്പോട്ട് നടക്കുമ്പോ ആ മനുഷ്യൻ എന്തോ പിറുപിറുക്കുന്നത് ഞാൻ കേട്ടു. പെട്ടെന്ന് എന്റെ കാലടി അറിയാതെ പാദം അവിടെ തന്നെ ഉറച്ചുപോയി. നേരെ തിരിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞത്? രണ്ടാമതൊന്നുകൂടി ആവർത്തിച്ചില്ല. അയാള് പറഞ്ഞത് നന്നായിട്ട് വ്യക്തമായിട്ട് ഞാൻ കേട്ടു. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ എന്റെ മനസ്സിന് എനിക്ക് തന്നെ കുറവുള്ളത് കൊണ്ട് പറയുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അയാള് ചോദിച്ചു, ഉസ്താദേ ഞാൻ ആരെന്നറിയുമോ? അയാളുടെ പേര് പറഞ്ഞു. അയാള് താമസിക്കുന്ന നാടും പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, അയാളുടെ കയ്യിലേക്ക് അറിയാതെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മതപ്രഭാഷണം
പ്രവാചകനെ നടത്താൻ പോയപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചതാ. ദുബൈയില് നല്ല സുന്ദരമായ ജോലിയിൽ കടന്ന ചെറുപ്പക്കാരനാ. അള്ളാഹു മൂന്ന് പെൺമക്കളെയാണ്, ആപ്പിള് പോലെ തോന്നുന്ന മൂന്ന് പെൺമക്കൾ, വിശാലമായൊരു വീടിന്റെ എല്ലാ സൗകര്യങ്ങളിലും ജീവിച്ച മനുഷ്യന്. അയാൾ ആ കോലത്തിൽ കന്നപ്പോട് ഞാൻ ചോദിച്ചു പോയി എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോ, ഓ മനുഷ്യനെ ഞാൻ കയ്യിൽ പിടിച്ചു കണ്ട് റൂമിലേക്ക് കൊണ്ടുപോയി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ, എന്റെ അറിവില്ലായ്മ കൊണ്ട് പെട്ടെന്ന് എനിക്ക് നിങ്ങളുടെ രൂപം കണ്ടിട്ട് മനസ്സിലായില്ല. അന്ന് എത്രയോ സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനാ. എന്റെ കൂടെയുള്ള ഉസ്താദന്മാരോട് ഞാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് കൊടുക്കുമോ? ഓ സമയത്ത് അയാൾ പറഞ്ഞു, ഉസ്താദെ എനിക്ക് ചായ വേണ്ട. എന്താ ഞാൻ പരിചയം കാണിക്കാത്തതിന്റെ പരിഭവമാണോ എന്ന് ചോദിക്കുമ്പോ അയാൾ പറഞ്ഞു, ഉല്ല ഉസ്താദെ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട്, പക്ഷേ ഇതേവരെ എനിക്കതിന് സമ്മതിച്ചിട്ടില്ല. മൂന്ന് വർഷമായിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം തൊണ്ടക്കുടിയിലോട്ട് എടുക്കാൻ എനിക്ക് കഴിയില്ല. എന്താന്ന് ചോദിച്ചപ്പോ, ഇത് കണ്ടോന്ന് പറഞ്ഞിട്ട് വലതു ഭാഗത്തേക്ക് തോർത്തു കൊണ്ട് അടച്ചു വെച്ച ആ സഹോദരൻ ഓ വലത്തേക്ക് ഉള്ളിൽ ചേർത്ത് വെച്ച വെളുത്ത തോർത്തുമുണ്ടെങ്കിൽ എടുത്തു മാറ്റുമ്പോ അള്ളാഹു നമുക്ക് ആർക്കും അഗതി വരുത്താതിരിക്കട്ടെ. മോണയിൽ ക്യാൻസർ ബാധിച്ചിട്ടൊരു പപ്പടത്തിന്റെ വലിപ്പത്തിൽ മോണ മുഴുവനെ ഇളകി മാറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാ ആ വെള്ളം മുഴുവനെ മോണയിലെ തൊളയിലൂടെ വെളിയിലോട്ട് പോകുന്ന ഒരു മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അത് അണ്ണാക്കിലേക്ക് ഇറങ്ങാട് വലത്തേക്ക് അവളിന്റെ ഭാഗത്തുള്ള സുഷിരത്തിലൂടെ വെളുക്കലോട്ട് പോകുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കടിയില്ല ഉസ്താദെന്ന് പറഞ്ഞ് ചികിത്സിച്ച് ചികിത്സിച്ച് ദുബൈയിൽ നിന്ന് കയറി വന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയാ ഈ രോഗം വന്നത്? ഞാൻ ദുബൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ രാവിലെ പല്ല് തേക്കുമ്പോൾ മോണയിൽ ഒരു വല്ലാത്ത വേദന തോന്നി. ഞാൻ വെറുതെയാണെന്ന് കരുതി രണ്ട് ദിവസം കഴിഞ്ഞു അസഹ്യമായപ്പോട് ഹോസ്പിറ്റലിൽ പോയി. മരുന്ന് കഴിഞ്ഞിട്ടും കുറവില്ല. അവരവിടെ നിന്ന് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. നാട്ടിലെ ഹോസ്പിറ്റലിൽ നോക്കിയിട്ടും കുറവില്ല. അവസാനം RCCയിൽ ചെല്ലുമ്പോഴാണ് ക്യാൻസർ ആണെന്നറിഞ്ഞത്. എന്റെ കിടപ്പാടം പോലും വിട്ടുപോയി. മൂന്ന് പെൺമക്കളുമായിട്ട് ഞാൻ ഇന്ന് വഴിയാധാരമായി വാടക തിണ്ണയിൽ കിടക്കുകയാ. ഉസ്താദേ വാടക കൊടുത്തിട്ട് 3 മാസങ്ങളായി. വാടക കൊടുക്കാനില്ലാതിരിക്കുമ്പോഴാണ് നിങ്ങളുടെ കാര്യം ഓർത്തത്. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസം എനിക്ക് കയറി കിടക്കാൻ 1 മാസത്തെ വാടക കൊടുക്കാൻ ഒരു സഹായം എനിക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് എന്റെ മുമ്പിൽ വന്ന ചെറുപ്പക്കാരന് അൽഹംദുലില്ലാ എല്ലാ സദസ്സരും ദുആ ചെയ്തു ദുആ ചെയ്തു ഒരല്പം ശമനമൊക്കെ വന്നിട്ടുണ്ട്. ഒരു 2 സെന്റ് സ്ഥലം വീണ്ടും വാങ്ങിച്ചിട്ട് അവിടെ ഒരു കെട്ടിടത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ധാരാളം ആളുകളെ സഹായിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിനോട് ദുആ ചെയ്തോ. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, എന്ത് അഹങ്കാരത്തോടെയാ റബ്ബിനെ മറന്നിട്ട് നടക്കുക? പൊന്നുമോനെ, ഒരു നിമിഷത്തിലെങ്ങാനും റബ്ബെങ്ങാനും ഒരു തീരുമാനമെടുത്ത നിന്റെ ഈ കാണുന്ന 6 ശരീരമുണ്ടല്ലോ, ആ ശരീരത്തെ മുഴുവനെ നിയന്ത്രിക്കുന്ന ഒരു റിമോട്ട് കൺട്രോളും മസ്തിഷ്കത്തിന്റെ സെറിബ്രല്ലത്തിന്റെ വലതുഭാഗത്തുണ്ട്. വെറും 4 ഗ്രാം തൂക്കമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ മാത്രം വലിപ്പമുള്ള 4 ഗ്രാം തൂക്കമുള്ള ഒരു കറുത്ത ഉണക്കമുന്തിരിയുടെ വലിപ്പമുള്ള സെറിബ്രല്ലത്തിന്റെ വലതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹൈപ്പോതലാമസ് എന്ന് പേരുള്ള ആ ഒരൊറ്റ സാധനമാണ് പൊന്നുമോനെ നിന്റെ ഈ കാണുന്ന ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അത് പ്രവർത്തിക്കുന്നത് കണ്ടാണ് ഉറങ്ങിക്കിടക്കുന്ന നീ എടു നിൽക്കുന്നത്. നിന്റെ ശരീരം വയർക്കുന്നത്, നിനക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത്. ആ ഒരു സാധനമെങ്ങാനും 4 ഗ്രാം മാത്രം വലിപ്പമുള്ള ഒരണക്കമുന്തിരിയുടെ മാത്രം വലിപ്പമുള്ള 4 ഗ്രാം തൂക്കമുള്ള ആ ഒരൊറ്റ സാധനമെങ്ങാനും അതിനെവിടെയെങ്ങാനും ഒരു കേടുവന്ന പൊന്നുമോനെ ഇന്ന് രാത്രിയിൽ ചുറ്റുമൂലയിലെ വീട്ടിൽ പോയി കിടന്ന രാവിലെ നീ കണ്ണുരാ ചുറ്റുമൂലപ്പള്ളിയുടെ മിനാരത്തിൽ പിന്നെ നിന്റെ പേര് വിളിച്ചു പറയും. 10 മണിക്കാണ് കബറടക്കമെന്നേ പറയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് മനുഷ്യ ശരീരത്തിന്റെ 1000 കണക്കിന് സങ്കീർണതകളിൽപ്പെട്ട ഒരേ ഒരു സങ്കീർണതയാണ് പറയുന്നതെങ്കിൽ അള്ളാഹുവിനോട് തരാനല്ല ചോദിക്കേണ്ടത്. അള്ളാഹുവേ തന്നത് നീ നിലനിർത്തണേ അല്ലാ.
പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകിയ ആയുസ് അല്ലാഹുവേ ഈ നൽകിയ ആരോഗ്യം നീ എത്ര നാൾ നിലനിർത്തുമെന്നറിയില്ല. ദേശീയപാതയിലൂടെ ചീറിപ്പാഞ്ഞു വരുമ്പോ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ 7:30 പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നത്, 9:30 ഞാൻ ചുറ്റുമൂലയിലെത്തുന്നത്. എന്റെ വാഹനം ഓടിക്കുന്ന എന്റെ ഡ്രൈവർ ഷഹബാസ് എന്ന ചെറുപ്പക്കാരൻ അല്ലാഹു ആരോഗ്യവും ആയുസ്സും നൽകട്ടെ. വാഹന സ്പീഡിൽ ദേശീയപാതയിലൂടെ പാഞ്ഞു വരുമ്പോ പലപ്പോഴും ഞാൻ പറഞ്ഞു, പൊന്നുമോനെ സ്പീഡ് കുറക്കണേ. ദേശീയപാതയിൽ ചിതറിത്തെറിക്കുന്ന മൃതദേഹങ്ങൾ കാണുമ്പോ വാഹനത്തിന്റെ അകത്ത് കടന്നിട്ട് വയ്യത്ത് പൊതിയാൻ പോലും പടിയാടെ കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്ന മൃതദേഹം കാണുമ്പോ പടച്ചറപ്പങ്ങാനും ഒരു നിമിഷമെങ്ങാനും ഒരു തീരുമാനം വന്ന അള്ളാന്റെ തീരുമാനമെങ്ങാനും ഒരു നിമിഷം വന്ന എത്ര എത്രയോ മൃതദേഹങ്ങളാണ് ദേശീയപാതയിൽ ചിതറിത്തെറിച്ച് മാറി പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എങ്ങോട്ടാ നീ നിന്റെ ഓട്ടം എങ്ങോട്ടാ പോകുന്നത്? പടച്ചറബ്ബെങ്ങാനും ഒരു ദിവസമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ സൂര്യനപ്പടച്ചറബ്ബ്, ചന്ദ്രനപ്പടച്ചറബ്ബ്, ആ ചന്ദ്രന്റെ നിഴല് സൂര്യന്റെ നേരെയാക്കിയിട്ട് സൂര്യഗ്രഹണം നടത്തുന്ന റബ്ബ്, ഓ റബ്ബെങ്ങാനും ഒരു ദിവസമെന്ന് തീരുമാനിച്ചാ ജപ്പാനില് സുനാമിയുടെ തിരമാല അഞ്ഞടിപ്പിച്ച തമ്പുരാനില്ലേ, ജപ്പാനില് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സർവ്വ വിദേശക്കാരും ഭയമിൽ നിന്നിറങ്ങി ഓടുകയാ, ഒരൊറ്റ ജപ്പാൻകാരൻ പോലും ജപ്പാന്റെ വീട്ടിൽ നിന്നിറങ്ങിയില്ല. കാരണം എന്താ? അവരതേവരെ വിശ്വസിച്ചിരുന്ന അവരുടെ കെട്ടിടങ്ങൾക്ക് ഭൂകമ്പത്തെ പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ടെന്നാണ്. എല്ലാ വിദേശികളും ഇറങ്ങി ഓടുമ്പോഴും തങ്ങൾ കെട്ടിയുണ്ടാക്കി ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ തങ്ങൾ സുരക്ഷിതരാണെന്ന് ഓർത്തിയിട്ട് വ്യാമോഹത്തോടെ കടന്നുപോയ ജപ്പാനിലെ മൂക്ക് ചപ്പിയ വെള്ളക്കാരവിടെ ഈയാ പാറ്റകളെ പോലെ കടലിന്റെ തിരമാലകളിലൂടെ അലഞ്ഞു നടക്കുമ്പോ അള്ളാന്റെ കുദറത്തിന് ഓർക്കണേ, അള്ളാഹു ഒരു അനുഗ്രഹം നൽകുന്നതല്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട പൊന്നു ചെറുപ്പക്കാരാ, നിന്നെ സിട്ടിച്ച റബ്ബ്, നിനക്ക് ഭക്ഷണം നൽകിയ റബ്ബ്, നിനക്ക് ആരോഗ്യം നൽകിയ റബ്ബ്, ആ അള്ളാഹുക്ക് വേണ്ടി അഞ്ചു വക്കത്ത് നിസ്കാരമെങ്കിലും പൊന്നുമോനെ നീ ചെയ്തിട്ടുണ്ടോ? പടച്ചറബിനെതിരെ അഹങ്കാരത്തോടെ നീ നെഞ്ചും വിരിച്ച് നടന്നു പോകുമ്പോ അള്ളാഹു അനുഗ്രഹം നൽകാനല്ല, അള്ളാഹുവേ നൽകിയ അനുഗ്രഹം നീ നിലനിർത്തി തരണയല്ല. ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ആമീൻ പറഞ്ഞു, അള്ളാഹുവേ അള്ളാഹുവേ നൽകിയതല്ല നിലനിർത്തി തരണയല്ല, അള്ളാഹുവേ നിലനിർത്തി തരണേ തമ്പുരാനെ. ഇന്നലെ ഞാൻ ഇതേ സമയത്ത് ആറ്റിങ്ങല് തൊട്ടടുത്ത് ആലങ്കോട് ജുമാ മസ്ജിദിന്റെ മുമ്പിൽ പ്രഭാഷണം നടത്തുകയാ. ഞാൻ സദക്ക ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, സാധുക്കളെ സംരക്ഷിക്കാൻ അവിടുത്തെ 50 ചെറുപ്പക്കാർ കൂടി തല്ലൻ സാറ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള ട്രസ്റ്റ് ഉണ്ടാക്കി. ഞാൻ ചോദിച്ചൊരു പാവപ്പെട്ടവനെ സഹായിക്കാൻ ആരാണുള്ളത്? ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഉസ്താടേ 3 ലക്ഷം രൂപ ഞാൻ തരാം. പറയേണ്ട താമസം അടുത്തിരുന്നാൾ പറഞ്ഞു, 2 ലക്ഷം ഞാൻ തരാം. ഒരാൾ പറഞ്ഞു, ഉസ്താടേ എന്റെ തൊട്ടടുത്ത പെങ്ങടെ സഹോദരൻ, പെങ്ങടെ മകൻ, ആ മകൻ RCC ക്യാൻസർ ബാധിച്ച് കിടക്കുകയാ, സഫീർ എന്ന ചെറുപ്പക്കാരൻ, അള്ളാഹു ശിവ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സ്വർണ്ണക്കട സ്വന്തമായി നടത്തുന്ന അയാൾ നിൽക്കേണ്ട താമസം തലയിൽ തലവേദന പോലെ തോന്നി, കുറച്ചു കഴിഞ്ഞോട് ബോധം കെട്ടുവീണു. നേരെ RCC കവാടത്തിലെത്തുമ്പോ ഡോക്ടർമാര് പറയുന്നു, ബ്രെയിൻ ട്യൂമറാണ്, മരണത്തിന്റെയും ജീവന്റെയും ഇടയിൽ പിടയുകയാണ് ആ ചെറുപ്പക്കാരൻ. മിനിങ്ങാണ് ജൂവല്ലറിയിൽ നിന്നിട്ട് പളപളാ മിന്നുന്ന സ്വർണം തൂക്കി കൊടുത്ത മനുഷ്യന് ഇന്ന് ജീവിതം തന്നെ അവന്റെ മുന്നിൽ ഒരു തുലാഭാരം പോലെ കിടക്കുകയാണ്. സഹോദരങ്ങളെ, തിരുവനന്തപുരം RCC കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വാക്ക്, ഈ രോഗം ആർക്കും മന്യമല്ല, ഈ രോഗം ആർക്കും മന്യമല്ല, ഈ രോഗം ആർക്കും മന്യമല്ല. RCC കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണേ, അല്ലാഹുവേ അല്ലാഹുവേ കരുണക്കടലേ തമ്പുരാനേ, അല്ലാഹുവേ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ, കബസേ കടീക യാ റബ്ബ് ഉമീദ് കേ സഹാരേ, മേരാ ദിൽ ന ജാനേ മേനേ കിസി തരഹ സേ പുകാരേ, അല്ലാഹുവേ അല്ലാഹുവേ എത്ര നാള് കൊണ്ട് യാചകനെ പോലെ നിന്റെ പടിവാതിലെ കടന്നിട്ട് പരിദേവനങ്ങളും പരാതികളും പരിഭവങ്ങളും പരാധീനതകളും പടച്ച റബ്ബിനോട് പറയുന്നു തമ്പുരാനേ, അല്ലാഹുവേ നീ ഞങ്ങളുടെ ദുആകളെ കേൾക്കണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല
തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു മരിക്കുന്നത് വരെ നിലനിർത്തി തരട്ടെ. സഹോദരങ്ങളെ, പണ്ട് മുതലേ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എല്ലാത്തിൻ്റെയും നടുവിൽ നിന്നിട്ട് ഒരു നിമിഷം നഷ്ടപ്പെട്ട് മറ്റൊരുവന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ. അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. മനുഷ്യന്മാരെ, നിങ്ങൾ എത്ര മനുഷ്യന്മാരായി? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതോ അള്ളാഹുക്കും മേലെയാണോ നമ്മൾ? അള്ളാഹുക്കും മേലെയാണോ നമ്മൾ? അള്ളാഹുക്കും മേലെയാണെന്ന് പറഞ്ഞ ഒരാളെ ഉള്ളൂ. ഫറോവയോട്, മൂസയോട് ഫറോവ ചോദിച്ചു, മൂസ നിന്റെ അള്ളയാരാ? മൂസ നബി പറഞ്ഞു, അല്ലദി യുനസ്സിലുൽ ഗൈഥ, ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാണ് എന്റെ അള്ളാ. ഇത് കേട്ട ഫിർഔൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, മൂസ എന്നാലും നിന്റെ അള്ളാഹുക്കും മേലെ ഞാനാ. കാരണം മഴ പെയ്യണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? ഭൂമി ആരുടേതാ? എന്റെയാണ്. അനല്ലദി മുൽക്കു മിസ്ര, അന്ന് പറഞ്ഞ ഒരാളെ ഉള്ളു, അള്ളാഹുക്കു മേലെയാ ഞാൻ. ഏ മൂസ, ആകാശത്തു നിന്ന് മഴ വർഷിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? മഴത്തുള്ളി വീടാൻ ഭൂമി ആരുടേതാ? ഭൂമി ആരുടേതാ? അനല്ലദി മുൽക്കു മിസ്ര. ഇൻഷാല്ലാ ഞാൻ വിഷയത്തിലോട്ട് തന്നെ വരാം, പക്ഷെ അതിന്റെ ഇടയിൽ നമ്മുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടാകണം. ഞാനാണ് മിസ്റിന്റെ അധിപതി, ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നൈൽ ഒഴുകണത്. ഞാൻ ഒഴുകണ്ടെന്ന് പറഞ്ഞതെങ്കിൽ നൈൽ അവിടെ തന്നെ നിന്നേനെ എന്ന് പറഞ്ഞു ഫിർഔൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ മനുഷ്യന് ഭ്രാന്തായിരുന്നു എന്ന്? ഈ മനുഷ്യന് ഭ്രാന്തായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇയാൾക്ക് അഹങ്കാരമായിരുന്നു. അഹങ്കാരം എവിടെ അഹങ്കരിച്ചവർ? എനിക്ക് അള്ളാഹു വേണ്ട, പടച്ചവനും വേണ്ട, എനിക്ക് തന്നതും കെട്ടിപ്പിടിച്ചോണ്ട് നിന്നോ എന്ന് വിചാരിച്ച എന്റെ പൊന്നു മോനെ, നീ പട്ടുനൂൽപ്പുഴു ചാത്തുപോകുന്നോ? ചത്തുപോകേണ്ടി വരും. അള്ളാഹു അങ്ങനെ ഒരു ഗതിയില്ലാതെ അള്ളാഹു കാത്തിരിക്കട്ടെ. ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ സ്വന്തം സ്വത്ത് തന്നെ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ലല്ലോ. അതിമോഹമാൽ ധനം സംഭരിച്ചാൽ പിന്നെ അവൻ പട്ടുനൂൽപ്പുഴു പോലെ ചാകൽ തന്നെ. അതിമോഹമാൽ ധനം സംഭരിച്ചാൽ പിന്നെ അവൻ പട്ടുനൂൽപ്പുഴു പോലെ ചാകൽ തന്നെ. എല്ലാവരുടെയും ഈ കരുനാഗപ്പള്ളിയുടെ ആത്മീയതയുടെ സ്വത്ത്, ബഹുമാനനായ തറവാ ഉസ്താദ് പറഞ്ഞു, വല്ലാത്ത മോഹത്തോടെ സമ്പാദിച്ച് സമ്പാദിച്ചു കൂട്ടിയിട്ട് എനിക്കാരും വേണ്ട, റബ്ബും വേണ്ട, ആമീനും വേണ്ടാണ് കരുതിയിട്ട് നീ അതിമോഹത്താൽ ധനം സംഭരിച്ച പൊന്നുമോനെ, പട്ടുനൂൽപ്പുഴുവിന്റെ ജന്മമാണ് നിനക്ക്. പട്ടുനൂൽപ്പുഴു ചാകേണ്ടത് പോലെ ചാകേണ്ടി വരും. പട്ടുനൂൽപ്പുഴുവിനെ കണ്ടിട്ടില്ലേ? ആ പട്ടുനൂൽപ്പുഴു അതിന്റെ ശരീരത്തിൽ ഇങ്ങനെ വരിഞ്ഞു വരിഞ്ഞിട്ട് നൂലുണ്ടാക്കും. പട്ടുനൂൽപ്പുഴു പട്ടുനൂലുണ്ടാക്കും. ആ നൂല് കണ്ടത് വരിയുന്നത് സ്വന്തം ശരീരത്തിന്റെ മുകളിലൂടെയാണ് വരിയുന്നത്. അവസാനം വരിഞ്ഞു വരിഞ്ഞിട്ട് നൂല് തീരുമ്പോ പട്ടുനൂൽപ്പുഴു വെളിയിലോട്ട് കടക്കാൻ നോക്കുമ്പോ കടക്കാൻ കഴിയുന്നില്ല. അത് തന്നെ അതിന്റെ സ്വന്തം ശരീരത്തെ വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. അവസാനം വെളിയിലോട്ട് ഇറങ്ങാൻ കഴിയാണ്. താൻ തന്നെ സ്വയം കൃതാർത്ഥമായി വരിഞ്ഞുണ്ടാക്കിയ ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് പട്ടുനൂൽപ്പുഴു പെടഞ്ഞ് 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 ചത്തുപോകും. ആ പട്ടുനൂൽപ്പുഴു ചത്ത് കിടന്ന് കഴിയുമ്പോ ആളുകൾ വരുന്നു, അവന്റെ പട്ടുനൂൽ അടിച്ചെടുത്തിട്ട് അവൻ കൈത്ത് അവൻ നെയ്ത്ത് ശാലയിൽ കൊണ്ടുപോയി. അതുകൊണ്ട് സുന്ദരമായ പട്ടുവസ്ത്രം മെനഞ്ഞിട്ട് അവൻ ഇട്ടുകൊണ്ട് നടക്കുന്നു. പട്ടുനൂലുവാണെങ്കിലോ പട്ടുനൂൽപ്പുഴുവാണെങ്കിലോ മണ്ണിൽ പെടഞ്ഞ് 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 മരിക്കുകയാണ്. വേണ്ട സഹോദരങ്ങളെ, വേണ്ട, അല്ലാഹു നമ്മുടെ അനുഗ്രഹം അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അയ്യൂബ് നബി അലൈഹി സലാം പ്രവാചകൻ പോലും ദുആ ചെയ്തു, അല്ലാഹുവേ തന്ന അനുഗ്രഹം നീ തിരിച്ചെടുക്കല്ലേ തമ്പുരാനെ എന്ന്. അയ്യൂബ് നബി അലൈഹി സലാത്തു വസ്സലാം ജീവിതത്തിന്റെ കനത്ത പരീക്ഷണത്തിലേക്ക് പോയി. ഇനിയാണ് തൗഹീദ് പഠിക്കേണ്ടത്. ഞാൻ ഈ തൗഹീദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ അഞ്ചാം ഭേദക്കാരനാക്കിയേക്കല്ലേ, ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അയ്യൂബ് നബി അലൈഹി സലാത്തു വസ്സലാമിന്റെ കൂടെ റഹ്മ എന്ന ഒരു ഭാര്യ മാത്രം കൂടെ കൂടി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഭാര്യയെ റഹ്മയെ പോലെ അള്ളാഹു ആക്കട്ടെ. ശരി, ഇവരാരും ആമീൻ പറയാത്ത എന്താ? കാട്ടി പോകുമ്പോഴെങ്കിലും അവളെ കൂടെ വരണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ലാ. സൗണ്ട് പോരെ, ആര് ഗനിക്ക? ഈ ദുനിയാവിൽ ആകെ അത് പറഞ്ഞൊരു ഇൻസാൻ നിങ്ങളാണ്. എനിക്ക് സൗണ്ട് ഇല്ലാന്ന്, ലോകത്തെല്ലാവരും അവർക്ക് ആമീനെ സൗണ്ട് ഇല്ലാന്ന്. അതിനിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടു വാരിയൊരു ബ്ലേഡ് വിഴുങ്ങിയാൽ മതി, പക്ഷെ സൗണ്ടൊക്കെ നന്നായിട്ട് വരും. ഞാനത് എനിക്ക് സൗണ്ട് ഇല്ല, നിന്ന് ഒരു ഇൻസാനും എന്നോട് പറഞ്ഞിട്ടില്ല. സൗണ്ട് കുറയ്ക്കാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എന്നോട് പറയും, കബീർ ഉസ്താദെ നിങ്ങളുടെ പ്രസംഗം എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്, സൗണ്ട് കുറയ്ക്കണമെന്ന്. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് സൗണ്ട് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയണ്ടേ? ആഗ്രഹമുണ്ടായിട്ട് കാര്യമുണ്ടോ? കേരളത്തിൽ വളരെ സുന്ദരമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് ഖുർആനെ കുറിച്ച് എഴുതിയ എഴുത്തുകാരനാണ് വാണിദാസ് അളയാവൂർ. അയാളുടെ കൃതി വായിച്ചാൽ സക്കാത്തിനെ കുറിച്ചിനെ കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്. ഒരു മുസ്ലിം പണ്ഡിതനെഴുതുന്നതിനപ്പുറം അയാൾ എഴുതിയിട്ടുണ്ട്, വാണിദാസ് അളയാവൂർ.
അപ്പോൾ ഒരു പൊതുസമ്മേളനം ഒരു സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹം ഖുർആനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഇത്രയൊക്കെ ഖുർആനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് എഴുതിയിട്ടും നിങ്ങൾ മുസ്ലിം ആവാത്തത് എന്താ? അദ്ദേഹം പറഞ്ഞു, ആവണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കഴിയുന്നില്ല. അതുപോലെ എനിക്കും കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കഴിയുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അയ്യൂബ് നബി, നമ്മുടെ സമയം വളരെ കുറച്ച്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ റഹ്മ എന്ന ഭാര്യ മാത്രം കൂടെ കൂടി. അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മ എന്ന ഭാര്യയുടെ കൈ പിടിച്ച് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിബിഡമായ വനത്തിന്റെ നടുവിൽ ഒരു ചെറിയ കൂരയിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടന്നു. മാരകമായ രോഗമാണ് അയ്യൂബ് നബിക്ക്. ശരീരം മുഴുവൻ ഒരു മുറിവ് വന്നു, ആ മുറിവ് ഭേദമായില്ല, പഴുത്തു. അയ്യൂബ് നബിയുടെ ഹൃദയവും നാവും അഴിച്ചിട്ട് ശരീരം മുഴുവനും മുറിവായി. നന്ദി, ഇത്രയും പേര് തിങ്ങിക്കൂടുന്ന ഒരു സദസ്സിൽ നമുക്കൊന്ന് ഒന്ന് അനലൈസ് ചെയ്യാം. അയ്യൂബ് നബിക്ക് മുറിവ് വന്നു, മുറിവ് വന്നിട്ട് ആ മുറിവ് പിന്നെ ഭേദമായില്ല, വല്ലാതെ പഴുക്കാൻ തുടങ്ങി. ആ പഴുപ്പ് ശരീരം മുഴുവനും വ്യാപിച്ചു. അയ്യൂബ് നബിക്ക് വന്ന രോഗം ഏതായിരിക്കാം? കുഷ്ഠം ഏതായാലും വരില്ല, പ്രവാചകന്മാർക്ക് ഇത് വരില്ല. അപ്പൊ അയ്യൂബ് നബിക്ക് വന്ന രോഗം ഏതായിരിക്കാം? ലക്ഷണപ്രകാരം ഏതായിരിക്കാം? ഒരു മുറിവ് വന്നു, ആ മുറിവ് പഴുത്തു, പഴുത്തു 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 മുറിവ് പഴുക്കാൻ തുടങ്ങി. മുറിവ് ആ ആ ഷുഗർ. ലോകാരോഗ്യ സംഘടന അത് സൈലന്റ് കില്ലർ എന്ന് പറയുന്ന, നിശബ്ദ കൊലയാളി എന്ന് പേരിട്ട് വിളിക്കുന്ന ഷുഗർ ആയിരിക്കാം വന്നത്. എന്റെ അനുമാനമാണ്, ഒരു തഫ്സീറിലുമില്ല, ഒരു വ്യാഖ്യാനത്തിലുമില്ല. ടു ഡൈ എബിറ്റീസ് ഡയബറ്റീസ് നൺ. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അതിന് നൊടുക്കുന്ന നിർവചനം തന്നെ ടു ഡൈ എബിറ്റീസ് ഡയബറ്റീസ്, ഇഞ്ചിഞ്ചായി മരിക്കുക. ഒന്ന് തുടങ്ങി പിന്നെ കാലിലായി, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈലന്റ് കില്ലർ എന്നാണ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി ഷുഗറിനെ കുറിച്ചും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിന്റെ നിഗമനം. ഇത് എന്റെ ചിന്തയാണ്. ധാരാളം എന്നേക്കാൾ അറിവുള്ള ധാരാളം പണ്ഡിതന്മാരുണ്ട്, അവരിതിനെ കാര്യത്തിൽ നന്നായിട്ടൊന്ന് പരതട്ടെ. ഞാൻ എന്റെ ഒരു ചെറിയ ചിന്തകൾ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു നമ്മുടെ ചിന്തയിൽ അള്ളാഹു നല്ല ചിന്തകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുകൂടി പഠിക്കണമല്ലോ, വെറുതെ വാതു പറഞ്ഞ് മാത്രം നമ്മൾ പോയാൽ പോരല്ലോ. അങ്ങനെ റഹ്മ ബീബി റളിയല്ലാഹു തആല അൻഹ രാവിലെ ഇറങ്ങും, വൈകുന്നേരം വരെ ഏതെങ്കിലും വീടുകളിൽ പോയി അടുക്കള ജോലി ചെയ്ത് റഹ്മ ബീബി റളിയല്ലാഹു തആല അൻഹ വൈകുന്നേരമാകുമ്പോൾ ഒരു ഭക്ഷണവുമായി വരും. അയ്യൂബ് നബി കാത്തിരിക്കുകയാണ്. ആ കാത്തിരുന്ന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് കഷ്ടതയിൽ കഴിഞ്ഞുകൂടി റഹ്മ ബീബി റളിയല്ലാഹു അൻഹ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ. കഷ്ടപ്പാടുകളിൽ കൂടെ നിൽക്കുന്നവനാണ് ഭാര്യ. ഖുർആനിലെ കുടുംബം എന്നൊരു വിഷയമുണ്ട്, അതിൽ നമുക്ക് പറയാം ഭാര്യ ആരാണ്. ഇൻഷാല്ലാ വിഷയം നമ്മൾ പറയും. ഞാൻ ഈ വരുന്ന 21-22 തീയതികളിൽ, 21-22 ഇവിടെ കാഞ്ഞിപ്പുഴക്കാർ വന്നിട്ടുണ്ട്, 21-22 ഇൻഷാല്ലാ കാഞ്ഞിപ്പുഴയിൽ ഖുർആനിലെ കുടുംബം, അതാണ് വിഷയം. 21-22 അതിൽ നമുക്ക് സംസാരിക്കാം. ഖുർആനിലെ ഭാര്യ, ഖുർആനിലെ വീട്, ഖുർആനിലെ കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? മലയാള ഭാഷയിൽ കുടുംബം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് ഏതാണോ അതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകണം. വല്ല പെരുന്നാളിന്റെ തലേ ദിവസമൊക്കെ നമ്മുടെ കുടുംബക്കാരെല്ലാം കൂടെ കൂടുമ്പോൾ ഒരു ഇമ്പം ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുമോ അതോ ഭൂകമ്പം ഉണ്ടാകുമോ? പരിഹരിക്കാൻ പറ്റാത്ത വിഷയം വീട്ടിലെ വിഷയമാണ്. അതെന്ന് വെച്ചാൽ ആ വിഷയം നമുക്ക് കാഞ്ഞിപ്പുഴയിൽ പറയാം. ഞാൻ പറഞ്ഞ വിഷയം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മ ബീബി റളിയല്ലാഹു അൻഹ ഖുർആനിൽ കാണാൻ, ഞാൻ പറയുന്ന ഖുർആനാണ് സൂറത്ത് സ്വാദ്. നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കി. ഒരു അയ്യൂബ് നബി വൈകുന്നേരം കാത്തു നിൽക്കുന്ന, റഹ്മ വരുന്നതും കാത്ത്, ഭക്ഷണപ്പൊതിയുമായി, വല്ലാത്ത വിശപ്പാണ്. റഹ്മ ബീബി റളിയല്ലാഹു അൻഹു വരുന്ന ഭക്ഷണം കൊടുത്തിട്ട് അയ്യൂബ് നബിയുടെ വിശപ്പടക്കുന്നത്. ഒരു ദിവസം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്ധ്യ വരെ കാത്തു നിന്നു, റഹ്മ ബീബി റളിയല്ലാഹു അൻഹു കാണുന്നില്ല. സമയം മൂവന്തിയായി. അയ്യൂബ് നബിക്ക് തോന്നി, ഈ കട്ടപ്പാടൊക്കെ സഹിക്കാൻ പറ്റാത്ത റഹ്മയും എന്നെ കൈവിട്ട് കളഞ്ഞു. നിരാശയും സങ്കടവും വന്നപ്പോ അയ്യൂബ് നബി പറഞ്ഞു, റഹ്മ ഇന്ന് വരാത്തതെന്താ, താമസിക്കുന്നതെന്താ, അവളിങ്ങ് വരട്ടെ, അവക്ക് ഞാനിന്ന് 100 കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഭക്ഷണം കാത്തു നിന്നിട്ട്, ഭാര്യ ഭക്ഷണവും കാത്തു നിന്ന് കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ഭക്ഷണം സമയത്ത് കൊടുക്കാത്തതുകൊണ്ട് അയ്യൂബ് നബി എന്ത് പറഞ്ഞു? ഖുർആനാണല്ലോ, അവളിങ്ങ് വരട്ടെ, താമസിക്കുന്നെന്താ ഭക്ഷണം, 100 ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇത് ഖുർആനാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, സമയത്ത് ഭർത്താക്കന്മാർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവരടി തരുമെന്ന് ഖുർആൻ. അയ്യൂബ് നബിയൊക്കെ 100 കൊടുത്തത്, നമ്മളൊക്കെ ഓരോന്നേ കൊടുക്കുള്ളൂ. നന്നായിട്ട് വിശന്നിരിക്കുന്നു ഭർത്താവ്, വിശന്നു കയറിയ ഭർത്താവ് എന്നിട്ട് ഭക്ഷണം ചോദിച്ചിട്ട് ഭാര്യ താമസിച്ചു. സ്വാഭാവികമായും ഭർത്താവിന് ദേഷ്യം ഉണ്ടാകും. ഭർത്താവ് എന്ത് പറയും? അയ്യൂബ് നബി പറഞ്ഞു, അവൾ താമസിക്കുന്നതാ ഭക്ഷണം കൊണ്ടുവരാൻ, 100 ഞാൻ അവൾക്ക് ഇന്ന് കൊടുക്കുന്നുണ്ട്.
ഇത് കേട്ടിട്ട് ഖുർആൻ അവരെ അടിക്കാൻ തെളിവായി എന്ന് കരുതല്ലേ. ഞാൻ പറഞ്ഞതാണ് ഒരു നിത്യജീവിതവുമായി ഖുർആൻ ബന്ധപ്പെടുകയാണ്, നിത്യജീവിതവുമായി. അങ്ങനെ ബഹുമാനപ്പെട്ട റഹ്മാ ബീവി റളിയല്ലാഹു തആല അൻഹയെ കാത്തിരിക്കുമ്പോ അതാ സമയം മൂവന്തിയായപ്പോൾ കിതപ്പോടെ റഹ്മാ ബീവി കടന്നു വരികയാണ്. അല്ലാഹുവിനെ പഠിക്കണേ സഹോദരങ്ങളെ, ഓടിച്ചിട്ട് റഹ്മാ ബീവി വരുമ്പോ അയ്യൂബ് നബി പറഞ്ഞു, റഹ്മാ എന്തേ നീ താമസിച്ചതെന്താണ്? നീ താമസിക്കുന്നത് കൊണ്ട് വിശന്ന് വലയുന്നു റഹ്മാ. ദേശം കൊണ്ട് ഞാൻ ഇന്ന് നിന്നെ 100 അടി അടിക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തു പോയി, അതുകൊണ്ട് നിന്നെ അടിക്കാൻ നിർവാഹമില്ല. ബഹുമാനപ്പെട്ട റഹ്മാ ബീവി പറഞ്ഞു, ഞാൻ താമസിക്കാനുള്ള കാരണം എന്തെന്ന് നിങ്ങൾക്കറിയുമോ? കാരണം കേട്ടിട്ടേ നിങ്ങൾ എന്നെ അടിക്കാവൂ. റഹ്മാ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു, പത്രേ ഞാൻ താമസിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാർ വളരെ നന്നായിട്ട് കേൾക്കണം. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് അടുക്കള ജോലി ചെയ്ത് നിങ്ങൾക്കുള്ള ഭക്ഷണ പൊതിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ദ്രുതഗതിയിൽ ഗമനം ചെയ്യുമ്പോ ഞാൻ വരുന്ന വഴിക്കൊരു ഗ്രാമത്തിലൊരു പർണശാല, ആ പർണശാലയുടെ മുകളിൽ ധാരാളം ആളുകൾ ക്യൂ ആയിട്ട് കാത്തു നിൽക്കുകയാണ്. ആ പർണശാലയുടെ ആശ്രമത്തിന്റെ മുമ്പിൽ വല്ലാത്ത തിക്കും തിരക്കുമാണ്. ഞാൻ വന്നിട്ട് കാര്യം തിരക്കി, എന്താണ് ഇവിടെ തിക്കും തിരക്കും കൂട്ടുന്നത്? ആ നാട്ടുകാർ പറഞ്ഞു, ഞങ്ങളുടെ ഈ നാട്ടിൽ അസാമാന്യ സിദ്ധികളുള്ള ഒരു സിദ്ധം വന്നിട്ടുണ്ട്. അദ്ദേഹം ഏത് രോഗവും ഒറ്റ നിമിഷം കൊണ്ട് ശിഫയാക്കും. അദ്ദേഹം വല്ലാത്ത മഹാതാന്ത്രികനും മാന്ത്രികനുമാണ്. അദ്ദേഹത്തെ കാണാനുള്ള ക്യൂ ആണിത്, അദ്ദേഹത്തെ കാണാനുള്ള തിരക്കാണിത്. റഹ്മാ ബീവി പറഞ്ഞു, ഞാൻ അപ്പോൾ ചിന്തിച്ചത് നിങ്ങളെ കുറിച്ചിട്ടാണ്. നിങ്ങളുടെ രോഗം അദ്ദേഹം മാറ്റി തന്നാലോ? ആ തിരക്കിന്റെ നടുവിൽ ഒരു കന്നിയായി ഞാനും ചേർന്ന് നിന്നു. അവസാന സന്ധ്യാസമയമായപ്പോൾ എന്റെ ഊഴമായി ഖുർആന്റെ തഫ്സീറിൽ കാണാം. ഞാൻ ആ മഹാതാന്ത്രികന്റെ അടുക്കൽ ചെന്നപ്പോ അദ്ദേഹത്തോട് നിങ്ങളുടെ രോഗത്തെ കുറിച്ച് അവലാതി പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, റഹ്മാ നിന്റെ രോഗം ഞാൻ മാറ്റിത്തരാം, നീ എന്ത് പ്രതിഫലമാണ് എനിക്ക് നൽകുന്നത്? റഹ്മാ ബീവി പറഞ്ഞു, ആരുടെയെങ്കിലും അടുക്കളപ്പുറകളിൽ അടിമവേല ചെയ്തിട്ട് ജീവിക്കുന്ന എന്റെ കയ്യിൽ പാരിതോഷികം നൽകാനൊന്നും കയ്യിലില്ല. ആ സമയത്ത് റഹ്മാ ബീവി റളിയല്ലാഹു തആലാൻഹയോട് അയാൾ പറഞ്ഞു, റഹ്മാ ഒരു പ്രതിഫലവും നീ എനിക്ക് നൽകണ്ട, നിന്റെ ഭർത്താവിന്റെ രോഗം ഞാൻ മാറ്റിത്തരാം, പക്ഷേ നിന്റെ നാവ് കൊണ്ട് നീ എന്നെ നോക്കിയിട്ട് പറയണം, നിന്റെ ഭർത്താവിനോടും അങ്ങനെ പറയാൻ പറയണം, നീയാണ് എന്റെ രോഗം ശിവയാക്കിയതെന്നൊന്ന് പറഞ്ഞാ മതി, നീയാണ് എന്റെ രോഗം ശിവയാക്കിയതെന്ന് പറഞ്ഞാ മതി, വേറൊരു പ്രതിഫലവും വേണ്ടെന്ന് പറയുമ്പോ ഒന്നുമല്ലെങ്കിലും നമ്മുടെ പെണ്ണിനെ പോലെയല്ലല്ലോ സഹോദരങ്ങളെ, റിസാലത്തിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങിയ പെണ്ണല്ലേ? ആ മനസ്സിനൊരു സംശയം തോന്നി, എന്തെയ്യാൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? സംശയം തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് താമസിച്ചതെന്ന് പറഞ്ഞപ്പോ അയ്യൂബ് നബി പറഞ്ഞു, റഹ്മാ അല്ലാഹു നിന്നെ കാത്തുരക്ഷിച്ചു റഹ്മാ. ആ വന്നിരുന്നത് ഇബ്ലീസാണ്. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കട്ടനട്ടങ്ങളുടെ നടുവിൽ ത്യാഗത്തോടെ നീ നടന്നു പോകുമ്പോ നിന്നെ വഴിപടപ്പിക്കാൻ ഇബ്ലീസ് കോലം മാറി വന്നതാണ്. ആ സമയത്തെങ്ങാന് നീ അങ്ങനെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ ഈമാൻ നട്ടപ്പെട്ടു പോകുമായിരുന്നു റഹ്മാ എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാരകമായ രോഗം ബാധിക്കുകയാണ്, കുട്ടികൾ ഓരോരുത്തരായി മടന്നു പോവുകയാണ്, ആയിരക്കണക്കിന് വ്യാജസിദ്ധന്മാരുടെ പർണശാലകൾ ഉദയം ചെയ്യുമ്പോ നമ്മുടെ വിശ്വാസത്തിന്റെ ശൈഥില്യത്തെ ചൂഷണം ചെയ്തിട്ട് ഇതേപോലെ ഇബ്ലീസിന്റെ പൈശാചികതയുടെ 1000 അവതാരങ്ങൾ വരുമ്പോ അവിടെ പോയി ഈമാൻ നട്ടപ്പെടുത്തല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ആയിരക്കണക്കിന് അവതാരങ്ങളുടെ നടുവില് ഏടവതാരങ്ങളാണെന്നറിയുമോ? മനുഷ്യദൈവാവതാരങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു അല്ലേ നിന്നോട് പറഞ്ഞത്, എടാ നിന്റെ രോഗം ഞാൻ മാറ്റിത്തരാമടാ, 5 വക്കത്ത് വന്നിട്ട് നിസ്കരിച്ചിട്ട് അത്തഹിയാത്തിൽ ഒന്നിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാൻ പറ്റാട മനുഷ്യാവതാരങ്ങളുടെ മുമ്പില് ചമ്രം പടിഞ്ഞിട്ട് പ്രാണിക്ക് ഹീലിംഗ് നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ,
അതിജീവനകലയുടെ ആയോധനാകല പഠിക്കുന്ന, ആയിരക്കണക്കിന് വ്യാജ അവതാരങ്ങളുടെ മുമ്പിൽ പോയിട്ട് ബ്രീത്ത് ചെയ്യുന്ന, ഒരു നേരം അത്തഹിയാത്തിൽ ഇരിക്കാൻ നിനക്ക് മനസ്സില്ല, ഒരു നേരം ഖുർആനോദാൻ നിനക്ക് മനസ്സില്ല, മനുഷ്യാവതാരങ്ങളുടെ മുമ്പിൽ ഏത് മനുഷ്യാവതാരമാണെന്നറിയുമോ? അള്ളാഹുവിന്റെ ആയിരക്കണക്കിന് സിട്ടുകളിൽ പെട്ട കടലിന്റെ തിരമാല ഒന്നിരമ്പി ഒന്നാത്തു വന്നപ്പോ ആത്തുവരുന്ന തിരമാലകളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തം ആശ്രമത്തിന്റെ എട്ടാം നിലയിലെ കോടിക്കേറിയ അവതാരങ്ങള്, എന്റെ സഹോദരങ്ങളെ, അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. രക്ഷപ്പെടാൻ വേണ്ടി കടന്നുപോയ അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി പോയ അഖില സുന്നത്തി വൽജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അടിയറ വെച്ചു പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരാ സഹോദരി, റഹിമാബിയുടെ മുമ്പിലും നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോ, കച്ചവടം നല്ല ലാഭത്തിലിരിക്കുമ്പോൾ പെട്ടെന്നാണ് തകർച്ചയുണ്ടാകുന്നത്, മക്കൾ മാരകമായ രോഗത്തിനടിമപ്പെടുകയാണ്, ആ സമയത്ത് ഹൃദയമൊന്ന് തകർന്നു പോകുമ്പോ പിശാചിന്റെ ദുർബോധനത്തിൽ പെട്ടുപോകരുത്. ഇവിടെയാണ് തൗഹീദ് കാത്തു സൂക്ഷിക്കേണ്ടത്, ഇവിടെയാണ് ഈമാൻ കാത്തു സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചതെന്ന് ബഹുമാനപ്പെട്ട ബീവി റഹ്മാ റളിയല്ലാഹു തആല അൻഹാ. ഇവിടെയാണ് തൗഹീദ് ഉണ്ടാകേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സ് പതറിപ്പോകുന്നത് എവിടെയാ? ഇവിടെയാണ്. ഇൻഷാല്ലാ എങ്ങനെ ഈ രോഗം മാറിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ കേക്കട്ടെ, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായില്ലേ? ഖുർആൻ പറഞ്ഞില്ലേ അള്ളാഹു എങ്ങനെയാണ് മാറ്റിത്തന്നത്? അള്ളാഹു എങ്ങനെയാണ് മാറ്റിത്തന്നത്? യഥാർത്ഥ തൗഹീദ് പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റഹ്മാ ബീബി റളിയല്ലാഹു തആല ഇത് പറഞ്ഞപ്പോ അയ്യൂബ് നബിക്കും വലിയ വിഷമമായി. പടച്ചോനെ, എന്റെ രോഗം മാറാൻ വേണ്ടിയാണല്ലോ എന്റെ റഹ്മാ പോയി അവിടെ ക്യൂവിൽ നിന്നത്, അതുകൊണ്ടാണല്ലോ അവളെ താമസിച്ചത്, എങ്കിലും ഞാൻ ദേഷ്യം വന്നപ്പോ അവളെ 100 അടി അടിക്കൂന്ന് പറഞ്ഞല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? സത്യം ചെയ്ത് പറഞ്ഞതല്ലേ, 100 അടി അടിക്കൂന്ന് പറഞ്ഞല്ലേ, അടിക്കാതിരിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? പഠിക്കും സഹോദരങ്ങളെ. ഖുർആൻ ഓതീൻ, ഇതിനേക്കാളും വലിയ ആസ്വാദ്യമുള്ള ഒരു ഗ്രന്ഥവേദാ ഉള്ളത്. എന്റെ പൊന്നു പെങ്ങളെ വ്യാഴാഴ്ച രാവിലെ മുബാറക്കായിട്ട് ലോറിക്കാരൻ നോബിളിന്റെ കഥ വായിക്കണോ? മംഗളോ മനു വായിക്കണോ? അള്ളാഹുവിന്റെ ഖുർആൻ ഞാൻ ഖുർആനിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അള്ളാഹുടെ ഖുർആൻ ഒന്ന് ഓതാൻ പഠിച്ചുകൂടെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ? എന്തേ നിങ്ങൾക്കതിന് കഴിയാത്തത്? ഇത്രയും നന്നായിട്ടൊരു സംഭവം പറയുന്ന ഏതാ ഉള്ളത്? മനോരമയിൽ ഇത്രയും നന്നായിട്ട് സംഭവം പറയൂ. അയ്യോ, മനോരമ വായിക്കാൻ പോണ പെണ്ണിന്റെ അവസ്ഥ എന്താ? അവൾ ഏറ്റവും അവസാനം നോവൽ വായിക്കും. മേരിക്കുട്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അവൾ കയറെടുത്തു, മച്ചിന്റെ മുകളിൽ കയറി, കയറിൽ കുരുക്കിട്ടു, കഴുത്തിലേക്കിടാൻ നേരത്ത് അവൾ ഭർത്താവിനെയും മക്കളെയും ഒക്കെ മനസ്സിലോർത്തു. ഇല്ല, അവൾ ഉറച്ചു, ഞാൻ ഇനി ജീവിക്കുന്നില്ല. കഴുത്തിലേക്ക് കുരുക്ക് കയറ്റിയിട്ടു. താഴേക്ക് ചാടാൻ അവൾ ഒരു കാല് പോക്കി തുടരും. സംഭവം തീർന്നു. ഈ ഒരു കാല് പൊങ്ങയോട് കൂടെ തീർന്നു, തുടരും. ഇത് വായിച്ച നമ്മുടെ താത്താക്ക് എന്തില്ല, പിന്നെ ഉറക്കമില്ല. രാത്രി ഭർത്താവ് വരുമ്പോ കിടന്നുറങ്ങും, അങ്ങോട്ട് തിരിയുന്നു. മേരിക്കുട്ടിയുടെ വഫാത്ത് കഴിഞ്ഞ 3-ാം പാത്തി കഴിഞ്ഞോന്ന് അറിഞ്ഞുകൂടാ. അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്ത് പറ്റിയ? ഓ, എന്തരോ എന്തോ, ഉറക്കം വരുന്നില്ല. പാവം ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് പള്ളിയിലെ മുസ്ലിയാർ എഴുതുന്നു, പൊന്നു ഉസ്താദ്, എന്റെ ഭാര്യക്ക് ഉറക്കമില്ല, ഒരു നൂല് മന്ത്രിച്ചേരി. ഇവിടെ നൂല് പോയിട്ട് ഇരുമ്പിന്റെ തകടി കെട്ടിയിട്ടായി ഉറക്കം വരൂല. കാരണം എന്താ? ഉറക്കമ്മണ പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെ 4 രൂപ എടുത്തോണ്ട് ഓടും, പോയി മേടിച്ചോണ്ട് വന്ന് നിവർത്തി നോക്കും. ആദ്യം ഇവള് മരിച്ചോന്ന് അറിയണം. എടുക്കുമ്പോ ദാ എഴുതിയിരിക്കുന്നു, മേരിക്കുട്ടി തീരുമാനിച്ചു, വേണ്ട, അവള് താഴെ ഇറങ്ങി. ഇത്രയല്ലേ ഉള്ളൂ? ഇത്രയല്ലേ ഉള്ളൂ? എന്നാ എന്റെ പൊന്നു സഹോദരിമാരെ, ഞാൻ എന്റെ എല്ലാ അവശതയുടെയും വിവശതയുടെയിലും ഞാൻ സംസാരിക്കുകയാണ്. പക്ഷെ എനിക്കൊരൊറ്റ ആഗ്രഹമുള്ള, അള്ളാഹിന്റെ ഖുർആൻ മനസ്സിലാക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, നീശ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി. വഴക്കുണ്ടായപ്പോ 100 അടി അടിക്കുമെന്ന് ശപഥം ചെയ്തു. അള്ളാഹു പരിഹാരം പറഞ്ഞു. എത്ര സുന്ദരമാ ഖുർആന്റെ ചരിത്രം കേൾക്കാൻ. അള്ളാഹു ഒരു പോംവടി പറഞ്ഞു കൊടുത്തു, അയ്യൂബേ പേടിക്കണ്ട, ഭാര്യ 100 അടി അടിച്ചോ, നീ ശപഥം ചെയ്തല്ലേ, സത്യം ചെയ്തതല്ലേ, നീ ശപഥം ചെയ്ത് അങ്ങനെ തന്നെ ചെയ്തോളി. ഖുർആൻ സൂറത്ത് സ്വാദ്, ഞാനീ പറയുന്ന ഖുർആനാണ്, ഖുർആൻ സൂറത്ത് സ്വാദ്. واخذ بيدك الغيث فاضرب به ولا تغنت إنا وجدناه صابرا
നീ നിന്റെ കൈ കൊണ്ട് നൂറ് പുല്ലിന്റെ കതിരുകൾ വെട്ടിയെടുക്കുക, ആ നൂറ് പുല്ലുകൾ ചേർത്ത് വെച്ചിട്ടൊരു കെട്ടാക്കുക, ആ കെട്ടുകൊണ്ട് നിന്റെ ഭാര്യ ഒരു പ്രാവശ്യം അടിക്കയ്യൂബേ, എന്നാൽ നിന്റെ ശബദത്തിൽ നിന്ന് സത്യത്തിൽ നിന്ന് നീ മോചിതനായെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറഞ്ഞു, അയ്യൂബേ ഖുദ്ബി യദിക്കൽ ഗസ, ഏ അയ്യൂബേ നീ നിന്റെ കൈ കൊണ്ട് പോയി നൂറ് പുല്ല്, എന്താ പറയാ, പോച്ചെന്ന് പറയോ പില്ലെന്ന് പറയോ പുല്ലെന്ന് പറയോ, എന്താ പറയും, പുല്ല് പോച്ച, വഫീരി വായത്തെ നുഹറ പോച്ച, പല സൈസ് പലത് പറയാതല്ലോ ആട്ടെ. പോച്ച എന്ന് പറയുന്ന തിരുവനന്തപുരം ഭാഗത്താണ്, ഇവിടെ പുല്ലെന്ന് പോയി ഒറ്റ കതിര് പുൽക്കതിര് എന്തേലും ആകട്ടെ, പേടിയാ പറയാൻ, അതുകൊണ്ടാണ് ഈ ചോദിച്ചിട്ട് പറയണ പേടിയാണ് പറയാൻ, അതുകൊണ്ടാണ് ഓരോരുത്തരുടെ ഓരോ പ്രശ്നങ്ങളാണ്. പള്ളിയിലെ സെക്രട്ടറി പ്രസിഡന്റ് ഖജാൻജി ഒക്കെ ഇരിക്കുന്നു, വാഹു പറയുന്നു, പ്രസിഡന്റും ഉണ്ട്, ഊളന്റെ കഥ പറഞ്ഞു, ആളുകൾ ഇവിടെ തലതല്ലി ചിരി, ഊളന് ഞാൻ പറയേണ്ട താമസം ആളുകൾ ചിരിക്കാൻ തുടങ്ങി, ഭയങ്കര ചിരി, തലതല്ലി ചിരി. ഞാൻ പെട്ടുപോയി, പടച്ചനിപ്പോ എന്താ ഇപ്പൊ കഥ, ഇങ്ങനെ ചിരിക്കാൻ കാര്യം എന്താ, നാട്ടുകാർ മുഴുവൻ എനിക്കറിയില്ല, ഞാൻ പിന്നെ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല, എന്റെ മുണ്ട കൊടുത്തിട്ട് തന്നെ ഇരിപ്പുണ്ട്, പ്രസംഗത്തിനിടയിൽ ഇപ്പൊ അതെല്ലാം അറിയാൻ പാടില്ല, ഒന്നുമില്ല. എല്ലാം പ്രസിഡന്റാണ് ചമ്മി അടിച്ചവിടെ ഇരിക്കുന്നത്, എല്ലാം കഴിഞ്ഞിറങ്ങി ഞാൻ പള്ളിയിലെ കത്തീവിനോടിച്ച് ഊളൻ എന്ന് പറയുമ്പോൾ ഇനി മാത്രം ചിരിക്കാൻ കാര്യം എന്താ. അപ്പോൾ ഒരു പൊന്നുസ്താദ്, അപ്പൊ അവിടുത്തെ പള്ളി പ്രസിഡന്റിന്റെ ഇരട്ട പേര് ഊളന്നാ, എനിക്കറിയാം സംഭവം, സംഭവം നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓരോ നാട്ടിലും ഓരോ ഭാഷ ഉണ്ടാവും, ഇവിടെ പറയുന്ന ഭാഷയല്ല വേറെടുത്ത ഭാഷ. തിരുവനന്തപുരം ഭാഗത്ത് പോച്ചെന്ന് പറയും, അവരുടെ ഭാഷ തന്നെ ഒരു വല്ലാത്ത ഭാഷയാണ്, എന്തരുടെ അപ്പി സുഖങ്ങളൊക്കെ തന്നെ വെള്ളങ്ങളൊക്കെ കുടിച്ചാടെ, എല്ലാം ബഹുവചനമാണ്. ഞാൻ പൂന്തറയൊക്കെ ഓതുമ്പോൾ അവധി കഴിഞ്ഞ് പോകുമ്പോൾ ഈ നമുക്ക് ഭക്ഷണം നൽകുന്ന വീട്ടിൽ അവരൊക്കെ ചോദിക്കും, അപ്പി സുഖങ്ങളൊക്കെ തന്നെ നാട്ടിൽ, എല്ലാം ബഹുവചനമാണ്, അത് സഹിക്കാം. പിന്നെ വീണ്ടും ചോദിക്കും, നാട്ടിൽ വാപ്പാമാർക്കൊക്കെ സുഖം തന്നെയടെ. ഭാഷയിലുണ്ടാകുന്ന വളരെ ഗൗരവതരമായ, ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ പൊള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ ചിരിക്കണേന് ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ എന്നാലും അവർക്കൊരു ഗുണവും കൂടിയുണ്ട്, എത്ര വലിയവനാണെങ്കിലും അപ്പി എന്ന് വിളിക്കൂ, നല്ല സ്നേഹമുള്ള വിളിയാണ്. പക്ഷെ തൃശ്ശൂർ നിങ്ങൾ ചെന്ന് നോക്ക്, അവർ ചോദിക്കണ കേട്ടാ നമുക്ക് വലിയ പേടി തോന്നും. ഒരു തൃശ്ശൂരുകാരൻ നമ്മളിവിടെ നിൽക്കുക, എന്തേ, അവർ ചോദിക്കണ വിളിക്കൊരു അകലമുണ്ട്, നമ്മളെന്താന്നല്ലേ. പക്ഷെ തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു അടുത്തോട് എന്താ അപ്പി, എന്തിനടെ അപ്പി എന്ന് ചോദിക്കും, അതിനൊരു വാത്സല്യമുണ്ട്, അതിന് ചില പ്രശ്നങ്ങളും ഉണ്ട്. അപ്പി എന്ന് പറഞ്ഞാൽ മലബാറിൽ നിന്നൊരു പയ്യൻ പെണ്ണ് കാണാൻ തിരുവനന്തപുരത്ത് വന്നു, അപ്പൊ പെണ്ണ് കൊണ്ടുപോയി ചായ ഒക്കെ കുടിച്ചു, ചെറുക്കനും കൂട്ടരും മലബാറുകാരാണ്. അപ്പൊ പെണ്ണിന്റെ ഉമ്മ വാതിലിൽ ചാരി എന്നിട്ട് പറഞ്ഞു, എന്റെ അപ്പി ഇട്ട ചായ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. കുടിച്ചവര് മുഴുവൻ ഛർദ്ദിച്ചു, മലബാർ അപ്പി എന്ന് പറഞ്ഞാൽ സാധനം സെപ്റ്റപ്പ് ടാങ്കിൽ പോണതാണ്, കുടിച്ചവര് മുഴുവൻ അതേപടി ഛർദ്ദിച്ചു. ഇതിന് ഞാൻ ഖുർആന്റെ പരിഹാരം പറയട്ടെ. അല്ലാഹ് പറയുന്നു, ഈ ഭാഷയിൽ എങ്ങനെ വ്യത്യാസം ഉണ്ടായി, വമിൻ ആയാത്തിഹി അൻ ഖലഖലകും വഖ്തിലാഫു അൽസിനത്തിക്കും വഅൽവാനിക്കും, നിങ്ങളുടെ നിറത്തിലും നിങ്ങളുടെ ഭാഷയിലും വ്യത്യാസമുണ്ടായത് അല്ലാഹുടെ വലിയ കുദറത്താണെന്ന് ഖുർആൻ. ഖുർആൻ മറുപടി പറയുന്നു, ഈ കേരളത്തിൽ താമസിച്ചോ മലയാളം പറയണം, തമിഴ്നാട്ടിൽ ചെന്നാൽ അതൊക്കെ മാറും, തമിഴായി, ഉത്തർപ്രദേശിൽ പോയാൽ പിന്നെ ഉറുദുവായി. ഇതാര് തീരുമാനിച്ച് ഇങ്ങനെ സംസാരിക്കണമെന്ന് ഓരോരുത്തർ. അള്ളാഹു പറയുന്നു, അത് അള്ളാഹുവിന്റെ കുദറത്താണ്. അപ്പൊ 300 പുല്ല് വെട്ടിയെടുക്കുക, എട്ടിട്ട് ആ 100 വെച്ചിട്ട് ഈ ചൂലു മാതിരി ഒന്ന് കെട്ടുക, കെട്ടിയിട്ട് ആ 100 പുല്ലിന്റെ കെട്ട് വെച്ചിട്ട് ഭാര്യയെ ഒന്നടിക്കുക. അപ്പൊ എത്രയായി, 100 അള്ളാഹു നല്ല ഒരു സജഷനും പറഞ്ഞു കൊടുത്തു. പൊന്നു സഹോദരിമാരെ, ഇത് ഖുർആനല്ലേ, ഇത്ര നല്ല ഒരു സംഭവം നിങ്ങൾക്ക് എന്തേ ഖുർആൻ ഓതിയിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത്. അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ജീവിക്കുമ്പോൾ തൗഹീദ് പഠിക്കുകയും അയ്യൂബ് നബിയോട് ഒരിക്കലും റഹ്മാ ബീവി ചോദിച്ചു, അത്ര അയ്യൂബ് നബിയെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ വലിയ പ്രവാചകനല്ലേ, അള്ളാഹു നിങ്ങൾക്ക് ഇത്രത്തോളം പരീക്ഷണം തരുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹിനോടൊന്ന് പറഞ്ഞുകൂടെ ഈ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരാൻ, അള്ളാഹു നിങ്ങൾക്ക് മാറ്റിത്തരുമല്ലോ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നോ, റഹ്മാ, എന്തിനാണ് ഞാൻ അള്ളാഹുവിനോട് എന്നെ പരിഭവവും പരാതിയും പറയുന്നത്, നീണ്ട 80 അള്ളാഹു എനിക്ക് ആവോളം സുഖം കോരി വാരി തന്നില്ലേ, ഇനി 80 അതിന് പകരം അള്ളാഹു എന്നെ ദുഃഖിപ്പിച്ചോട്ടെ, എനിക്കൊരു പരാതിയില്ല, ഞാൻ എന്തിനാണ് അള്ളാഹുവിനോട് പരിഭവം പറയുന്നത്. അയ്യൂബ് നബി ചോദിച്ചു ഭാര്യയോട്, 80 അവൻ എനിക്ക് നന്നായിട്ട് സുഖവും അനുഗ്രഹവും വാരിക്കോരി തന്നില്ലേ, ഇനി അതിനു പകരം 80 അവൻ എനിക്ക് പരീക്ഷണം തന്നോട്ടെ, എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, ഞാൻ അള്ളാഹുവിനോട് പറയാൻ ഒരു പരാതിയുമില്ല എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ പറയോ സഹോദരങ്ങളെ, നമ്മൾ പറയോ നമുക്കെല്ലാം കിട്ടി, ഒരു നേരം പിടച്ചു പോയാ ഓ കരിച്ചിട്ടൊന്നും കാര്യമില്ല,
നിക്കരിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താ, ഇത്രയും നാൾ അള്ളാഹു തന്നതിനെ കുറിച്ച് ഓർക്കൂല. നന്ദി കെട്ടവൻ. ഒരു മനുഷ്യൻ തലവേദനയാണെന്ന് പറഞ്ഞ് തലയിൽ കെട്ടിക്കൊണ്ടു വരുന്നു. റാബിയത്തുൽ അദവിയാർ റളിയല്ലാഹു അൻഹു വഴി വെച്ച് കണ്ടു, എന്തു പറ്റി? തലവേദനയാണ്. റാബിയത്തുൽ അദവി വിളിച്ചടാ, നന്ദി കെട്ടവനെ, ഇത്രയും നാൾ നിന്റെ തലയ്ക്ക് ഒരു വേദനയും ഇല്ലാതിരുന്നിട്ട് എന്റെ തലയ്ക്ക് വേദനയേ ഇല്ല എന്ന് ലോകത്തോട് പറയാൻ നിനക്ക് ഒരു അടയാളം വെക്കണമെന്ന് തോന്നിയില്ലല്ലോ. ഇപ്പൊ ഒരു നേരം തലയ്ക്ക് വേദന വന്നപ്പോ അല്ല എനിക്ക് തലവേദന തന്നു എന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി അടയാളവും കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്ന നന്ദി കെട്ടവനെ എന്ന് ചോദിച്ചു റാബിയത്തുൽ അദവിയാർ റളിയല്ലാഹു. നമുക്ക് കിട്ടാത്തതിനെ കുറിച്ചാണ് വേവലാതി, കിട്ടിയതിനെ കുറിച്ച് നമുക്ക് ഒരു വലിപ്പവും ഉണ്ടാകാറില്ല. അവസാനം ഇത്രയേറെ മാരകമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. എങ്ങനെയാ ദുആ ചെയ്തത്? നിത്യജീവിതത്തിന്റെ ഏറ്റവും നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. എങ്ങനെയാണ് ദുആ ചെയ്തത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക. വായൂബ ഇദിനാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർ വഅന്ത അർഹമുർ റാഹിമീൻ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ 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 അന്നീ മസ്സനിയൽ ദുർ, എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, എനിക്കൊരു വല്ലാത്ത വിപത്ത് വന്ന് പെട്ടുപോയി തമ്പുരാനെ, അല്ലാഹുവേ വഅന്ത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല, നീയാണെങ്കിലോ നിന്റെ അടിമകളോട് ഏറ്റവും കനിവുള്ളവനാണല്ലോ തമ്പുരാനെ. അയ്യൂബ് നബിയുടെ ദുആ പഠിപ്പിക്കുകയാണ് ഖുർആൻ. അല്ലാഹു പഠിപ്പിക്കുക, ദുആ ചെയ്യുന്നതിനും ഒരു 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 മാന്യതയുണ്ട്. അയ്യൂബ് നബി എന്താ ദുആ ചെയ്തത്? അല്ലാഹുവേ അന്നീ മസ്സനിയ ദുർറു, ഞാനൊരു വലിയ വിഷമത്തിലാണ്, നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒരു വിഷമം ഉണ്ടാകില്ല. അല്ലാഹുവേ നീയാണെങ്കിലോ വഅന്ത അർഹമുർ റാഹിമീൻ, നീ അടിമകളോട് ഏറ്റവും കരുണയുള്ളവനാണ്. അല്ലാഹുവേ നീ എനിക്ക് മാറ്റി തരണോന്ന് പോലും അയ്യൂബ് നബി പറഞ്ഞില്ല. അയ്യൂബ് നബിയുടെ ദുആ എങ്ങനെയാ? എന്റെ പൊന്നു സഹോദരങ്ങളെ, ദുആ ചെയ്യുമ്പോ ചില ദുആ അല്ലാഹു പെട്ടെന്ന് ഇഷ്ടപ്പെടും. അതെന്താ? വിനയത്തോടെ പടച്ചോനെ, എനിക്കൊരു വലിയ വിഷമത്തിലാണ് ഞാൻ, നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കൂല, നീയാണെങ്കിലോ വഅന്ത അർഹമുർ റാഹിമീൻ, നീ വലിയ കരുണയുള്ളവനാണ് അല്ലാഹുവേ, മാറ്റി തരണോന്ന് പോലും പറഞ്ഞില്ല. നമ്മളെങ്ങനെയാ പടച്ചവനെ മാറ്റിത്ത അല്ലാഹുവേ എന്ന് പറഞ്ഞ നാല് നിലവിളിയും ബഹളം, അയലോക്കത്തുള്ളവനെ കിടക്കാൻ പറ്റൂല, അടുത്ത് കിടക്കണവനെ കിടക്കാൻ പറ്റൂല, ഈട്ടിയും ബഹളവും. അല്ലാഹു പറഞ്ഞതെന്താ? അല്ലാഹു പറഞ്ഞതെന്താ? ادعوا ربكم تضرعا وخفيا دون الجهر من القول بالغدو والآصال ولا تكن من الغافلين. ادعوا ربكم تضرعا وخفيا നിങ്ങളുടെ അല്ലാഹുവിനെ വിനയത്തോടെ സാവധാനത്തിൽ നിങ്ങൾ വിളിക്കീൻ. ദൂനൽ ജഹരി മിനൽ കൗലി, ഉറക്ക വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ദുആ ചെയ്യുന്നതിനും ഒരു 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 മാന്യതയുണ്ട്. അള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുവേ അല്ലാഹുവേ പടച്ചതമ്പുരാനെ, നീ കരുണയുള്ളവനാണല്ലോ അല്ലാഹ്. കേക്കീൻ സഹോദരങ്ങളെ, ഇതാണ് തൗഹീദ്. ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലും അല്ലാഹനെ ഓർക്കണം, അല്ലാഹനെ ഓർക്കണം. അല്ലാഹുവിന് അയ്യൂബ് നബിയുടെ ദുആ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു വലിയ ചരിത്രം വിതൽ വിടത്തുകയാണ്. അയ്യൂബ് നബിയുടെ ദുആ അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അള്ളാഹു പറഞ്ഞു, അയ്യൂബേ നിന്റെ ദുആ ഞാൻ കേട്ടു. അയ്യൂബേ എവിടെയാണ് അയ്യൂബേ നിൽക്കുന്നത്? അള്ളാഹുവേ മരുഭൂമിയിലാണ് തമ്പുരാനെ, അള്ളാഹുവേ മരുഭൂമിയിലാണ് തമ്പുരാനെ. അള്ളാഹു പറഞ്ഞു, അയ്യൂബേ ഉറുക്കുള്ളു പിരിതിരിക്കാ, സൂറത്ത് സ്വാദിൽ കാണാം. അള്ളാഹു പറഞ്ഞു, അയ്യൂബേ നിന്റെ കാലുകൊണ്ട് മരുഭൂമിയിലും മെല്ലെ ഒന്ന് വരക്കുക. അയ്യൂബ് നബി മരുഭൂമിയിലും മെല്ലെ ഒന്ന് കാലുകൊണ്ട് വരക്കുമ്പോ ഒരു ജലസാന്നിധ്യത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാതെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഊഷരഭൂമിയുടെ നടുവിലതാ ഒരു ജലത്തിന്റെ നീ പൊട്ടിയൊലിക്കുകയാണ്. അയ്യൂബ് നബി എന്ന ആ പ്രവാചകന്റെ കാൽപ്പാടം തൊടയൻ താമസം മരുഭൂമിയുടെ നടുവിൽ ഒരു ജലസരി
എഴുത്ത് നിറകളിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ അള്ളാഹു പറഞ്ഞു, അയ്യൂബേ 40 അടി കൂടി മുമ്പോട്ട് നടക്കുക. അയ്യൂബ് നബി 40 അടി കൂടി മുമ്പോട്ട് നടന്നു. ഒന്നുകൂടി കാലൊന്ന് സ്പർശിക്ക അയ്യൂബ്. അയ്യൂബ് നബി രണ്ടാമതും കാലുകൊണ്ട് മരുഭൂമിയിൽ ഒന്ന് സ്പർശിച്ചപ്പോ മരുഭൂമിയിൽ രണ്ടാമത്തെ ജലസരത്ത് നിറകളിച്ചു. രണ്ട് നീരുറവകൾ മരുഭൂമിയിലൂടെ ഒലുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ റബ്ബാരെന്നറിയുമോ? മരുഭൂമിയുടെ നടുവിൽ നിന്ന് നീരുറവ സൃഷ്ടിക്കാൻ കഴിവുള്ള നിന്റെ റബ്ബുണ്ടല്ലോ. കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള നിന്റെ തമ്പുരാ. അല്ലാഹു പറയൂബേ, നിന്റെ ശരീരം മുഴുവന് പടുത്തു പിറങ്ങലിച്ച് നിൽക്കുകയല്ലേ? ആ കാലുകൊണ്ട് പച്ചവെള്ളത്തിലൊന്ന് മുക്കയ്യൂബേ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതത്തോടെ റബ്ബിനോട് ചോദിച്ചുവത്രേ, അല്ലാന്റെ ഖുർആനാണ് ഖുർആനാണ്, അല്ലാഹുവേ അല്ലാഹുവേ മാരകമായ രോഗം മാറാണ്, പച്ചവെള്ളത്തിൽ കാല് മുക്കിയാൽ എങ്ങനെയാണ് അല്ലാഹുവേ മാറുന്നത്? ഹദാ മുഗ്തസലുൻ ബാരിദും വശറാബ്, ഇത് കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന പച്ചവെള്ളമല്ല റബ്ബേ. അയ്യൂബ് നബിയെ സംബന്ധിച്ചോളം പച്ചവെള്ളത്തിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് കുടിക്കാൻ കൊള്ളാം, മറ്റൊന്ന് കുളിക്കാൻ കൊള്ളാം. മൂന്നാമതൊരു ഉപയോഗമുണ്ടോ തമ്പുരാനെ? എന്തിനാണ് സഹോദരങ്ങളെ സംശയിക്കുന്നത്? എന്തിനാണ് റബ്ബിന്റെ കുദരത്തിൽ സംശയിക്കുന്നത്? എന്തിന്? അല്ല പറഞ്ഞു പച്ചവെള്ളത്തിലേക്ക് കാലുമുക്ക്. ഞാനല്ലയോ നിന്നോട് പറഞ്ഞത്? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പച്ചവെള്ളത്തിൽ കാലുകുത്തേണ്ട താമസം അയ്യൂബ് നബിയുടെ മാരകമായ രോഗം മുഴുവനും അപ്രത്യക്ഷമായി. അയ്യൂബ് നബിയുടെ പഴയ സൗന്ദര്യം തിരിച്ചു കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാൻസലല്ലാഹു ജറാദം മിന ദഹബി, അല്ലാഹു സ്വർണത്തിന്റെ വെട്ടുകളി ഇറക്കി കൊടുത്തു. പഴയ സുഭിക്ഷതയിലേക്ക് അയ്യൂബ് നബി കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദ് പറയുമ്പോ, അല്ലാഹനെ കുറിച്ച് പറയുമ്പോ, ആരാ അയ്യൂബ് നബി മാരകമായ രോഗം ബാധിച്ചിട്ട് കിടക്കുമ്പോ മരുഭൂമിയുടെ നരിവിൽ നിന്ന് അയ്യൂബ് നബിയുടെ മാരകമായ രോഗത്തിന് ശിവ നൽകാണ് മരുഭൂമിയിൽ മരുപ്പച്ച ഉണ്ടാക്കിയ, മരുഭൂമിയുടെ നടുവിൽ നീരുറവ സിട്ടിച്ച നിന്റെ റബ്ബുണ്ടല്ലോ. സമൂത് ഗോത്രം ബഹുമാനപ്പെട്ട സാലിഹ് നബിയോട് തിട്ടാന്ന് ചോദിച്ചപ്പോ കരിമ്പാറക്കെട്ടിന്റെ നടുവിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സിട്ടിക്കാൻ കഴിവുള്ള നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജലപ്രളയം ഉണ്ടായത് എവിടെ നിന്നാ? എവിടെയാ സമൂഹമേ ചരിത്രത്തിന്റെ ഗതിപഥങ്ങൾ മറന്നു പോകുന്നത്? എന്താ ഇപ്പോഴും ഇറാഖിൽ പോയാൽ കാണാം, റൊട്ടിക്കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്നല്ലേ ജലപ്രളയം ഉണ്ടായത്? സാധാരണ അടുപ്പിൽ നിന്ന് തീയല്ലേ വരിക? പക്ഷേ റൊട്ടിക്കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്ന് ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ വഫാറ തന്നൂർ പറയുന്ന തന്തൂറടുപ്പിന്റെ ഉള്ളിൽ നിന്ന് ഈ ലോകത്തെ മുഴുവനെ മുക്കിക്കളയാണ് റൊട്ടിക്കടക്കാരന്റെ, ഒരു റൊട്ടിക്കച്ചക്കടവരക്കാരന്റെ തീ കനലുകളുടെ ഇടയിൽ നിന്ന് പച്ചവെള്ളത്തിന്റെ പ്രവാഹം സൃഷ്ടിച്ച നിന്റെ റബ്ബുണ്ടല്ലോ. ആകാശത്ത് നിന്ന് ഈസാ നബിക്കും ആയുധം ഇറക്കി കൊടുത്ത നിന്റെ റബ്ബുണ്ടല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നിന്റെ ജീവിതത്തിന്റെ സർവപ്രയാസങ്ങൾ പറയാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തിന്റെ ആകുലതകളും വ്യാകുലതകളും പറയാൻ കഴിയുന്ന, പച്ചവെള്ളത്തിൽ കാലുമുക്കിയപ്പോൾ രോഗത്തിന് ശിഫ നൽകിയതിന്റെ തമ്പുരാൻ. എന്തേ സഹോദരാ, പ്രയാസങ്ങൾ വരുമ്പോ, പരീക്ഷണങ്ങൾ വരുമ്പോ അല്ലാഹനെ മറന്നുപോയതെന്താ? റബ്ബിനെ മറന്നുപോയതെന്താ? അയ്യൂബ് നബിയുടെ മാരകമായ രോഗത്തിന് ശിഫ കൊടുത്ത റബ്ബിനെ മറന്നുപോയതെന്താ? എന്റെ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് പറയാൻ കഴിയാത്തത്. 120-ാമത്തെ വയസ്സിലല്ലേ സക്കരിയ നബിക്ക് അല്ലാഹു മക്കളെ കൊടുത്തത്? 98-ാമത്തെ വയസ്സിലല്ലേ അശാ ബിന്ത് ഫാഖൂദ് ഗർഭം ധരിച്ചത്? 120 വയസ്സുള്ള സക്കരിയ നബിക്ക് മക്കളെ കൊടുക്കാൻ അല്ലാഹുക്ക് കഴിവുണ്ടെങ്കില്, അല്ലാഹുക്ക് കഴിവുണ്ടെങ്കില്, അല്ലാഹുക്ക് കഴിവുണ്ടെങ്കില് ലോകത്താർക്കാണ് അതിന് പകരം ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുക? അല്ലാഹു ഒരാൾ പ്രസവിക്കണ്ടാണ് തീരുമാനിച്ചാൽ ലില്ലാഹി മുൽക്കു സമാവാതി വൽ യഗബുലി മൈ യശാഉ ഇനാഥാ വയഗബുലി മൈ യശാഉ ദുകൂർ.
അല്ലാഹു പറഞ്ഞു ചിലവർക്ക് ഞാൻ പെൺകുട്ടികളെ നൽകും, ചിലവർക്ക് ഞാൻ ആൺകുഞ്ഞുങ്ങളെ നൽകും. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാഥാ, ചിലർക്ക് ഞാൻ ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും നൽകും. നാലാമത് അല്ലാഹു ഒന്നുകൂടി പറഞ്ഞു, ഉദ്ദേശിക്കുന്ന ചിലരെ ഞാൻ പ്രജനനശേഷി നട്ടപ്പെട്ട വന്ധ്യകളാക്കി മാറ്റിക്കളഞ്ഞേക്കാം, മലടികളായി ഞാൻ ആ പെണ്ണിനെ മാറ്റിക്കളഞ്ഞേക്കാം. ആർക്കാണ് അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുക? ആർക്കാണ് കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുക? പാത്തുവൈൻഡർ സോജേണറും ചന്തടിലേക്ക് പോകട്ടെ, പക്ഷെ ഒരു മനുഷ്യ കുഞ്ഞിനെ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ആർക്കാണ് കഴിയുന്നതെന്ന് റബ്ബ് ചോദിക്കുമ്പോ, പത്ത് ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊടുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയെടുക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കുടച്ചാൽ കൃത്രിമമായിട്ടൊരു മനുഷ്യ ശരീരം ഉണ്ടാക്കാമെന്ന് ശാസ്ത്രം പറയുമ്പോ, ആർക്കാ ആ മനുഷ്യ ശരീരത്തിൽ ഉമ്മാന്റെ ഗർഭാശയത്തിൽ മുളപ്പിക്കാൻ കഴിയുക? അല്ലാഹ് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ച, പക്ഷെ അല്ലാഹുടെ ഖുർആൻ പറയുന്നു 120-ാമത്തെ വയസ്സിൽ ഒരു പെണ്ണ് പ്രസവിച്ചു ഇല്ലേ, പെണ്ണ് പ്രസവിച്ചില്ലേ? അയ്യോ, ബഹുമാനപ്പെട്ട സക്കരിയ നബിക്ക് വയസ്സ് എത്ര? 120. റബ്ബിനെ കുറിച്ച് അറിയണം സഹോദരങ്ങളെ. ഒരു മനുഷ്യന്റെ കുഞ്ഞിനെ ഹൃദയ ഒരു ഉൽപ്പാദിപ്പിക്കാൻ ആർക്കാ പറ്റുക? ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കുക, ഒരു മനുഷ്യരുണ്ടാക്കുക ഒരു പാടുമില്ല. 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കൊടുത്താൽ മനുഷ്യന്റെ ശരീരമായി. ഇത് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള ചേരുവയല്ല പറഞ്ഞത്, അന്തം വിട്ടേക്ക് അതിന്റെ കുക്കറി ഷോയ. 10 ഗ്യാലൻ വെള്ളം, ഇത്രയും സാധനം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാം. പക്ഷേ ആ ശരീരത്തെ വെളിയിൽ വെച്ച് വെറുതെ അനങ്ങാത്തൊരു ബോഡി ഉണ്ടാക്കാന്നല്ലാതെ ആ മനുഷ്യ ശരീരത്തെ ഒരു മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഒരൊറ്റ പ്രാവശ്യം ഒരു പുരുഷന്റെ ഇന്ദ്രിയം മാതാവിന്റെ 8 സെന്റിമീറ്റർ നീളമുള്ള 9 മില്ലിലിറ്റർ വ്യാപ്തിയുള്ള 140 ഗ്രാം തൂക്കമുള്ള ഒരു പയർമണിയുടെ ആകൃതിയിലിരിക്കുന്ന അണ്ടാശയത്തിലേക്ക് ഒരു പ്രാവശ്യം ഒരു പുരുഷൻ ശ്രവിക്കുമ്പോൾ 20 കോടി ബീജങ്ങളാണ് ഒരു ചെറിയ ഞരമ്പിലൂടെ കടന്നു പോകുന്നത്, ഒരു ചെറിയ ഇരുട്ടറയിലൂടെ. ആ 20 കോടി ബീജങ്ങളിൽ നിന്ന് ഒരു ബീജം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം, ആ കോശം ഒരു മൊട്ടുസൂതിയുടെ മൊനമ്പിന്റെ വലിപ്പം പോലുമില്ലാത്ത 20 കോടിയോളം വരുന്ന ബീജങ്ങൾ 4 മില്ലിലിറ്റർ പോലും വ്യാപ്തിയില്ലാത്ത ഒരു ചെറിയ ഇരുട്ടറയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് ഒരു ബീജത്തെ മാത്രം തെരഞ്ഞെടുത്തി ബാക്കി 19,99,999,999 ബീജങ്ങളെയും നശിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഒന്നിനെ തെരഞ്ഞെടുത്ത് അത് മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലാക്കി വെച്ചിട്ട് ആ മാതാവിന്റെ ഉള്ളിൽ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ബീജം ഈ കോശം വിഭജിച്ച് ആ വിഭജിച്ച കോശം ഒരു ഭ്രൂണമായി വളർന്ന് അത് വളരുമ്പോൾ ഗർഭാശയത്തിന്റെ ഉള്ളിൽ വളർന്നു വരുന്ന കുഞ്ഞിന് സൂര്യപ്രകാശം നേരിട്ട് ഉമ്മാന്റെ ഗർഭാശയത്തിലടിച്ചിട്ട് ക്യാൻസർ വരാതിരിക്കാൻ അതിനെ 3 സഞ്ചി കൊണ്ട് പൊതിഞ്ഞ് ആംനിയോൺ കോറിയോൺ പ്ലാസൻഡ എന്നു പേരുള്ള 3 സഞ്ചി യഹുലുക്കും ഹൽക്കൻ മിൻ ബഗ്ദി ഹൽക്കിൻ ഫീ ലുലുമാത്തിൻ സലാസ്. ഖുർആൻ പറഞ്ഞു 3 ആവരണമുണ്ട് ഗർഭാശയത്തിന്റെ ഉള്ളിൽ. അങ്ങനെ 3 ആവരണം കൊണ്ട് പൊതിഞ്ഞ് ഗർഭധാരണ നടക്കുമ്പോൾ 1 സ്പൂൺ ദ്രാവകം മാത്രം കൊള്ളാൻ വലിപ്പമുള്ള മാതാവിന്റെ ഗർഭാശയത്തെ 9 മാസവും 10 ദിവസവും പ്രായമായി കടിയുമ്പോൾ 5 ലിറ്റർ വെള്ളം കൊള്ളാൻ വ്യാപ്തി വലുതാക്കി, കുഞ്ഞു വലുതാകുന്നതിനനുസരിച്ച് ഗർഭാശയത്തെ വലുതാക്കി അവസാനം 9 മാസവും 10 ദിവസവും ആയി കടിയുമ്പോൾ അവന്റെ എല്ലുകൾ മുഴുവനും താഴേക്ക് ഉമ്മയുടെ ഗർഭാശയത്തെ വെളിയിലോട്ട് വരാൻ വേണ്ടി തലയോട്ടിയുടെ എല്ല് ഒന്നിന്റെ മുകളിലേക്ക് ഒന്നായിട്ട് നിരങ്ങിക്കയറി അവന്റെ തല സ്വയമേ ചെറുതായി മാതാവിന്റെ ഗർഭാശയത്തിൽ വെളിയിലോട്ട് വരുന്ന ഒരു കുഞ്ഞിനെ ഇത്രയും വലിയ ജീവിതത്തിന്റെ സങ്കീർണമായ പാതകളിലൂടെ കൊണ്ടുപോകുന്ന തമ്പുരാനാരാ? അല്ലാഹുവല്ലാതെ ലോകത്താർക്ക് കഴിയും? ഖുർആനാണ് ഈ പറഞ്ഞത്, എനിക്ക് സമയമില്ലല്ലോ ഞാൻ പറയാറുണ്ട്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ മോനെ നിന്റെ ഉമ്മ ചിലപ്പോ നിന്നെ ഈ ടവലിലെടുത്ത് പൊതിഞ്ഞു വെക്കൂലോ, ഒറ്റ ടവല്ല, അള്ള പൊതിഞ്ഞു വെച്ച 3 ടവലിലാ, എന്നിട്ടും പൊന്നു മോനെ അള്ളാനോട് നീ നന്ദികേട് കാണിച്ചല്ലോടാ.
അള്ളാഹുനോട് ഒരു നന്ദിയില്ലല്ലോ. ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാത്തിൻ സലാസ്, മൂന്ന് ഇരുട്ടറ. ആംനിയോൺ MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്, ചോദിക്കുക. ആംനിയോൺ, കോറിയോൺ, പ്ലാസൻഡ, ഈ മൂന്ന് ആവരണം ഒന്നുകൊണ്ട് പൊതിഞ്ഞാലും പറ്റൂല. അള്ളം രണ്ടാമത് ഒരു തുണിയും കൊണ്ടും കൂടെ നമ്മളെ പൊതിഞ്ഞു, മൂന്നാമതും പൊതിഞ്ഞു, സുരക്ഷിതമാക്കി ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് നീ വെളി വന്നിട്ട് എന്തടാ ഒരു അഞ്ചുവക്കത്ത് നിസ്കരിക്കാത്തത്? നിന്നേക്കാൾ വലിയ നന്ദി കെട്ടവനാരാ? എന്നിട്ട് നിനക്ക് പടച്ചിലോ? പടച്ചോ? എനിക്ക് മാത്രം ഒന്നും തന്നില്ല, അവനെല്ലാം ഭാര്യ കോരി കൊടുത്തു. അല്ല പറഞ്ഞ് നീ എന്നെ ഓർക്ക്, ഞാൻ നിന്നെ ഓർക്കാം. അയ്യൂബ് നബി ദുഃഖം വന്നപ്പോഴും ഓർത്തു. അയ്യൂബ് നബിയുടെ രോഗം, അയ്യൂബ് നബിയുടെ രോഗം എന്താ? നിങ്ങൾ ഈ ഫ്ലീസറി വെച്ച ബ്ലോക്ക് കൂടി ഇരിക്കണമാതിരി ഇരിക്കണം, ഒരു അനക്കമില്ലാത്ത എന്താ? അയ്യൂബ് നബിയുടെ രോഗം ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ നിങ്ങളിരുന്ന് ഉറങ്ങും, മണി 12 അതുകൊണ്ടാ ഈ ഇടയ്ക്ക് ചോദിക്കണം. ഒന്നൊന്ന് ഉസാറാവട്ടെ, അടക്കമായി മലബാറി പറഞ്ഞ ഒന്ന് ഉസാറാവട്ടെ. അയ്യൂബ് നബിയുടെ രോഗം അള്ളാഹു മാറ്റിക്കൊടുത്തു. നിങ്ങൾ അപ്പ എന്നോട് പറയാം, എന്റെ പൊന്നുസ്താദെ ഞാൻ പെട്ടിരിക്കണ ഗണിയുണ്ടല്ലോ, അതിപ്പോ ഇങ്ങനെയൊന്നും ദിക്രിയല്ലാലും ഒന്നും മാറൂല, ദുആ ചെയ്താലും മാറൂല, അത്രയ്ക്ക് വലിയ കെണിയിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മറുപടിയും. രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത കെണിയിൽപ്പെട്ട പോയ ഒരു മനുഷ്യനെ അള്ളാഹു രക്ഷപ്പെടുത്തി. കേക്കിൻ ഖുർആൻ, നിങ്ങൾ എവിടെയാ റബ്ബിനെ മാറ്റി നിർത്തുന്നത്? അള്ളാഹിനെ ഏത് കാര്യത്തിലാണ് മാറ്റി നിർത്തുന്നത്? ഏയ്, ഈ കാര്യം അള്ളാഹുടെ അടുത്ത് ദുആ ചെയ്തിട്ട് കാര്യമില്ല, ഇതിനിപ്പോ മറ്റേ പരിപാടി നോക്കിയേ പറ്റൂ. ആ ഇതിനിപ്പോ മറ്റേ പരിപാടി നോക്കി വിട്ടു. ഏതോ ഡോക്ടർ കളരിത്തൊടി ഉസ്മാന്റെ ഹൈക്കലി സിഹാബ്, ആ ഡോക്ടർ കളരിത്തൊടി ഉസ്മാന്റെ ഹൈക്കലി സിഹാബ് അരേ വെച്ച് കെട്ടിക്കൊണ്ട് കിടക്കല്ലേ, 40 കെട്ടിയ അല്ല കാത്തു. ഞാനൊത്ത് ജപ്പാൻ ഇതിന്റെ അടുത്താണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആനാണ് നമ്മളോട് പറയുന്നത്, അള്ളയാണ് പറയുന്നത്. കളരിത്തൊടി ഉസ്മാന്റെ ഹൈക്കലിസ് ഇന്റർനെറ്റിൽ പരസ്യം കണ്ടില്ലേ, വാങ്ങിച്ചു കെട്ടിയാൽ 40 കെട്ടിയാൽ കോടിപതിയാവും. എന്നാ പിന്നെ അയാൾ ആദ്യം കെട്ടിയാ പോരായിരുന്നു, ഇത് വിൽക്കാൻ നടക്കണോ? ഇവിടെ പകയാതിനെ കൊന്ന് ചിന്തിച്ചു പോരെ. അയാൾ ഇത് കെട്ടിയിട്ട് 40 നടന്ന് അവൻ കോടിപതിയാവില്ല, പിന്നെ അയാൾ ഇത് വിൽക്കാൻ വേണ്ടി നടക്കണം. പോലീസ് കേസായി, എന്തൊക്കെ പുലിവാലായി, പോലീസും പിടിച്ച്. അവസാനം പണ്ടാരോ പറഞ്ഞാൽ, ഉത്സവ പറമ്പിൽ പറഞ്ഞാൽ, ഒന്ന് വെച്ചാൽ 2, 2 വെച്ചാൽ 4, കാലി അടിച്ചാൽ കമ്പനിക്ക്, പോലീസ് പിടിച്ചാൽ പടലിക്ക് എന്ന് പറഞ്ഞ മാതിരിയായി. എന്നാ പിന്നെ ആദ്യം അവർക്ക് ചെയ്താ പോരെ? എത്ര പേരാ ചെയ്തത്? എന്റെ പൊന്നു സഹോദരങ്ങളെ, അഞ്ചുവക്കത്ത് നിസ്കരിക്കാൻ നമുക്ക് പറ്റില്ല, നമുക്ക് കൈ നനയാതെ മീൻ പിടിക്കണം. അള്ളയൊക്കൊണ്ട് ഉസ്താദെ, ഖുർആനാ നിങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ അംഗീകരിച്ചു, എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല, നോമ്പ് പിടിക്കാൻ പറ്റൂല, ദക്കാത്ത് കൊടുക്കാൻ പറ്റൂല, ഒന്നും പറ്റൂല, പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് സർവ്വ ഐശ്വര്യം വരികയും ചെയ്യണം, എന്റെ രോഗം മാറുകയും ചെയ്യണം. അതങ്ങ് പൂനത്തിൽ കുഞ്ഞബ്ദുള്ളായിട്ട് പറഞ്ഞാൽ അത് ഇവിടെ നടക്കൂല. അള്ളാഹു പറയുന്ന ഒരു ഡിമാൻഡ് ഉണ്ട്. അള്ളാഹുവിനെ അല്ല തന്നെ പരിചയപ്പെടുത്തി തരികയ. ഏത് വിഷയത്തിലാണ് നിനക്ക് റബ്ബിനെ മാറ്റി നിർത്തേണ്ടത്? നിങ്ങൾ പറയും ഉസ്താദെ ഞാൻ പെട്ടിരിക്കുന്ന വിഷയം അത് രക്ഷപ്പെടാൻ പറ്റൂല. രക്ഷപ്പെടാൻ പറ്റാത്ത, രക്ഷപ്പെടാൻ വേണ്ടി 1000 സാധ്യത പോലുമില്ലാത്ത, ഒരു സാധ്യത പോലുമില്ലാത്ത അപകടത്തിൽപ്പെട്ട മനുഷ്യനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ചരിത്രം പറയുന്നു വിശുദ്ധ ഖുർആൻ. അതുകൂടി പറഞ്ഞിട്ട് പറയാം, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്തു. പ്രസവിക്കാൻ സമയത്ത് ഒരു മനുഷ്യനുമില്ലാതെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഒരു പെണ്ണിനെയാണ് അള്ളാഹു പറഞ്ഞത്, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആരാ പറഞ്ഞത്? അല്ലയാ പറഞ്ഞത്. പക്ഷെ ആരാവണം? അള്ളാന്റെ അടിമയാകണം, അള്ളാന്റെ അടിമയാകണം. അബുദുദീഗർ അബുദുഹു ചീസേദിഗർ മസറാപ്പ ഇന്ദിസാറോ മുന്തസർ, അള്ളാടെ അടിമയാകണം. വേറെ ആരുടെ അടിമയായാ പോരാ? നമ്മൾ ഇന്ന് പലതിന്റെയും അടിമയാണ്. കേക്കീൻ, സമയം വളരെ സമയമായോ? നിർത്താൻ സമയമായോ? സമയമായോ? ഇല്ല, കൊള്ളാം. നല്ല സ്നേഹമുള്ള ആളുകൾ, ഒരു ദിവസമല്ലേ പരമാവധി എന്നെ പിഴിഞ്ഞിട്ട് വിടാൻ. ഈ പാമ്പി കൂടെ കാണാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ. അള്ളാഹു പറയുന്നു ഖുർആൻ, വരിക സൂറത്ത് യൂനുസ്. അള്ളാഹു പറയുകയാണ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈ ഖുർആന്റെ സന്ദേശം എത്തിക്കണം മനുഷ്യ മനസ്സുകളിൽ. എന്റെ ഇതിന്റെ സംഘാടകരായി വന്ന എന്റെ പൊന്നു ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, ഈ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഗ്രന്ഥമായി മാറണം, ഇതൊരു അഭിനിവേശമായി മാറണം. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ തയ്യാറാകണം. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ചുരുക്കി പറയാം, കഥ പറയൽ ചരിത്രം പറയൽ എന്റെ വിഷയമല്ല, പക്ഷെ ഖുർആൻ ചരിത്രം പറയുന്ന എന്തിനാ? വെറുതെ അല്ല. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുല്ലി ഉലിൽ അൽബാബ്, ഖുർആൻ ചരിത്രം പറയുന്നതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. യൂനുസ് നബി നീനവ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രബോധനം നടത്തുകയാണ്. അവിടെ യൂനുസ് നബി ധാരാളം നാൾ വാള് പറഞ്ഞു. അവസാനം ഒരു മനുഷ്യൻ പോലും നന്നായില്ല. 10-40 വാള് പറഞ്ഞു യൂനുസ് നബി, ഒരു മനുഷ്യൻ പോലും നന്നായില്ല, മാറിയില്ല. പിന്നെ അല്ല ഞാൻ ഒരു ദിവസം ഇവിടെ പറഞ്ഞിട്ട്, യൂനുസ് നബി 40 പറഞ്ഞിട്ട് മാറിയില്ല.
അവസാനം യൂനുസ് നബിക്ക് നിരാശയായി. യൂനുസ് നബി ഇനി ഉമാര് നന്നാവൂല എന്ന് പറഞ്ഞ് അടുത്ത നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുറമുഖത്ത് എത്തി. കപ്പലിൽ അങ്കൂരമിടുന്ന തുറമുഖം ധാരാളം കേട്ട സംഭവമാണ്, പക്ഷെ ഒന്നുകൂടി നിങ്ങൾ കേൾക്ക്. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിലോട്ട് കയറാൻ തീരുമാനിച്ചു. അള്ളാഹു ഏൽപ്പിച്ച ഒരു ദൗത്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ ഒരു പ്രവാചകൻ മാറൽ അവരെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. പാടില്ലാത്ത ഒരു കാര്യം ചെയ്ത് യൂനുസ് നബി കപ്പലിൽ കയറി. കപ്പൽ പായ്ക്കപ്പൽ, തിരമാലകളെ കീറിമുറിച്ച് കടലിന്റെ നടുവിലൂടെ അലമാലകളുടെ നടുവിലൂടെ കപ്പൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. കപ്പൽ ഒത്ത മധ്യത്തിലെത്തി. മാനത്ത് കാറുകൾ ഒരുമിച്ച് കൂടി. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മേഘങ്ങ പാളികൾക്ക് നിറം മാറിയതുപോലെ എവിടെ നിന്നൊക്കെ ഒരു ഹുങ്കാര ശബ്ദം, തിമിർത്ത് പെയ്യുന്ന മഴ, കാറ്റും കോളും ആഞ്ഞടിക്കാൻ തുടങ്ങി. കപ്പല് കാറ്റിലും കോളിലും പെട്ട് കപ്പല് കടന്ന് ചാഞ്ചാടാൻ തുടങ്ങി. കപ്പിത്താൻ അന്നത്തെ ശൈഥില്യത്തിന്റെ ചിന്ത വിളിച്ചു പറഞ്ഞു, പാപിയായ ഏതോ ഒരു മനുഷ്യൻ ഈ കപ്പലിൽ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് കടലമ്മ കോപിക്കുകയാണ്. ഈ കപ്പലിലുള്ള പാപിയെ എടുത്ത് വെളിയിലെറിഞ്ഞാൽ ബാക്കി എല്ലാവരും രക്ഷപ്പെടും. ആരാണ് പാപി എന്നറിയണം, ആരാണ് പാപി എന്നറിയാം. കപ്പലിലുള്ള ഒരാളെ എടുത്ത് വെളിയിലെറിഞ്ഞാൽ ബാക്കി എല്ലാവരും രക്ഷപ്പെടും. അതാണല്ലോ നല്ലത്. ഈ ഇന്ത്യക്കാരുടെ കൗടില്യം പറയുമ്പോൾ കേരളക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമാന്മാരാന്നാ പറയുന്നത്, കുരുട്ടുബുദ്ധി. ഗൾഫിൽ പോയി അറബീനെ വാറ്റിയാരണ്ടാക്കാൻ പോലും പഠിപ്പിച്ച ആളുകളാണ് മലയാളികൾ. പാവ അറബിക്ക് അതറിഞ്ഞുകൂടാന്ന്. അവന് ഇംഗ്ലണ്ടിന്റെ സാധനം ഈ സ്വന്തം വാറ്റാരണ്ടാക്ക അറബിയെ പഠിപ്പിച്ച് കുടിപ്പിച്ചു കൊടുത്ത് മലയാളിയാണ് അല്ലേ, അല്ലാതെ പറയാൻ പറ്റുമോ? അപ്പൊ ഈ മലയാളിയുടെ കുതന്ത്രം പറയുമ്പോൾ പണ്ടൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിമാനം വരികയാണ്, ഒരു സാങ്കല്പിക കഥ. അപ്പൊ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ മുകളിലെത്തിയപ്പോ വൈമാനികം പറഞ്ഞു, ഇതിൽ മൂന്ന് പേര് ഓവർലോഡാണ്, അതുകൊണ്ട് ഈ വിമാനം തകർന്ന് എല്ലാവരും മരിക്കും, അതുകൊണ്ട് മൂന്ന് പേരെടുത്ത് വെളിച്ചാടും. അപ്പൊ ഈ വിഷയം വിവാദമാകൂല. അതുകൊണ്ട് ഈ തന്റെ നാടിന്റെ യശസ് കാക്കാൻ വേണ്ടി ആദ്യം അവിടെ ഇരുന്നത് ഒരു അമേരിക്കക്കാരനാണ്. അവൻ ജയ് എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞ എടുത്ത് അവൻ താഴോട്ടിയാണ്. രണ്ടാമത് അമേരിക്കക്കാരൻ ചാടിയ പിന്നെ തൊട്ടടുത്തേക്ക് റഷ്യക്കാരനാണ്. നാളെ എന്റെ നാടിനെ കുറിച്ച് ആളുകൾ വീരാഭിമാനത്തോടെ പറയണ്ടേ, ജയ് ലെനിൻ എന്ന് പറഞ്ഞ അയാളും എടുത്ത് താഴെ ചാടി. പിന്നെ മൂന്നാമതുള്ള ഒരു ഇന്ത്യക്കാരനാണ്, പോരാത്തതിന് മലയാളി. അവനാണ് വാതലിന്റെ സൈഡിൽ ഇരിക്കുന്നത്. അവര് വേണ്ട ചാടാൻ, എന്ത് ചെയ്യും, ചാടാൻ പറ്റുമോ, ചാടാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ നാല് പാട് നോക്കിയിട്ട് ജയ് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ് തൊട്ടടുത്തിരുന്ന മൂക്ക് ചപ്പി ഒരു ചൈനീസ് സാധനം എടുത്ത് അടുത്തിട്ട് എന്ന് പറഞ്ഞാല് കപ്പല് നിറച്ച ആളുകളാണ്. ഒരാള് വെളിയിൽ പോയാൽ, ഒരാള് വെളിയിൽ പോയാൽ എല്ലാവരും രക്ഷപ്പെടും. പക്ഷെ ആരാണ് പാപി എന്നറിയണം. അവസാനം അവര് നറുക്കിടാൻ തീരുമാനിച്ചു, നറുക്കിടാൻ തീരുമാനിച്ചു. ഈ നറുക്ക് പണ്ട് മുതലേ ഉണ്ട്. ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി നറുക്കിട്ട വിവാദമൊന്നും നമ്മൾ മറന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവിടെ നറുക്കെടുപ്പ് നടന്നു. എല്ലാവരുടെയും പേരെഴുതിയിട്ട് നറുക്കിട്ടപ്പോൾ കിട്ടിയ പേരാരെന്നറിയോ? ബഹുമാനപ്പെട്ട യൂനുസ് ബിനു നൂൻ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാണ് വീണത്. യൂനുസ് നബി പറഞ്ഞു, ഞാൻ പാപിയല്ല, ആരും എന്നെ വലിച്ചെറിയരുതേ, ഒന്നുകൂടി നറുക്കിടണം. രണ്ടാമത് നറുക്കിട്ടു. രണ്ടാമത് വന്ന പേര് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാണ്. മൂന്നാമത് നറുക്കിട്ടു. മൂന്നാമത് വന്ന പേരും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാണ്. എല്ലാവരും കൂടി രണ്ട് കയ്യിലും രണ്ട് കാലിലും തേക്കി കരയിലേക്ക് തിരമാലകളുടെ ആരവങ്ങൾ തലതല്ലി തിരിച്ചു പോകുന്ന പ്രക്ഷുബ്ധമായ കടലിലേക്ക് യൂനുസ് നബിയെ വലിച്ചെറിയുകയാണ്. കടലിന്റെ മുമ്പിലൂടെ കപ്പൽ മുന്നോട്ട് നീങ്ങി. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മുടെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആരാരും കടന്നു വരാത്ത ഉച്ചത്തിലൊന്ന് നിലവിളിച്ചാൽ ഒരു മനുഷ്യൻ പോലും കേൾക്കാത്ത നടുക്കടലിന്റെ മധ്യത്തിലേക്ക് കടന്ന് തള്ളിച്ചാടുകയാണ്. ആരാണ് സഹായിക്കാനുള്ളത്? നിലവിളിച്ചാൽ നിലവിളി കേൾക്കുമോ? ആരെങ്കിലും സഹായിക്കാനുണ്ടോ? തിരമാലകളുടെ മുകളിലൂടെ യൂനുസ് നബി തത്തിക്കളിക്കുമ്പോ അതാ ഒരു നീലത്തിമിംഗലം പാഞ്ഞു വരുന്നു, അതാ ഒരു നീലത്തിമിംഗലം പാഞ്ഞു വരുന്നു. ആ നീലത്തിമിംഗലം വായ് പിളത്തി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തിമിംഗലത്തിന്റെ വായിലേക്ക് പോവുകയാണ്. തിമിംഗലത്തിന്റെ ഉദരത്തിലാണ്. ആ തിമിംഗലമാണെങ്കിലോ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങി പോകുന്നു. എന്റെ ശബ്ദം കേൾക്കാൻ ചുറ്റും മൂലയിൽ തടിച്ചുകൂടിയ അള്ളാഹിനെ കുറിച്ച് പറയുന്ന സദസ്, നമ്മുടെ ഉടമയെ കുറിച്ച് പറയുന്ന സദസ്, മനസ്സിലേറെങ്കിലും സംശയമുണ്ടെങ്കിൽ പൊന്ന് സഹോദരങ്ങളെ, ഇപ്പോൾ യൂനുസ് നബി എവിടെയാ? ആരും കടന്നു വരാടെ പാരാവാരം പോലെ പരന്നെടുക്കുന്ന തിരമാലകൾ കരയിലേക്ക് തലതല്ലി തിരിച്ചു പോകുന്ന ആഴിക്കടലിന്റെ ഒത്ത മധ്യത്തിൽ നേരെ ആഴാം കടലിൻ്റെതാണ് തിമിംഗലത്തിന്റെ വയറ്റിനുള്ളിൽ കിടക്കുക.
ആരാ സഹായിക്കാനുള്ളത്? രക്ഷപ്പെടാൻ കഴിയുമോ? രക്ഷപ്പെടാൻ കഴിയുമെന്ന നേരിയൊരു വ്യത്യാസം പോലുമില്ല. അത്രയും വലിയ അപകടത്തിൽ കിടക്കുകയാണ്. കടലിന്റെ അടിത്തട്ടിലെ തിമിംഗലത്തിന്റെ വയത്തിൽ കിടന്ന് യൂനുസ് നബി ചെയ്തതെന്താ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക, അല്ലാഹു തന്നെ പറയുന്നത് കേൾക്കുക. തനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് യൂനുസ് നബിക്ക് ഉറപ്പായപ്പോ അഴിക്കടലിന്റെ അഗാധമായ ഗത്തത്തിൽ കിടക്കുന്ന നീലത്തിമിംഗലത്തിന്റെ വയറ്റിലിരുന്നിട്ട് യൂനുസ് നബി പറയാൻ തുടങ്ങി, ദിക്കറിതെല്ലാം തുടങ്ങി, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരും വരാത്ത തിമിംഗലത്തിന്റെ വയറ്റിനുള്ളിൽ കിടന്ന് ദിക്കറ് ചെല്ലുകയാ. ആരാ ദിക്കറിനെ നിഷേധിച്ചതാരാ? ദിക്കറ് ചെയ്താൽ പ്രതിഫലമില്ലെന്ന് കരുതിയത് എവിടെയാ? ആര് കടലിന്റെ തിമിംഗലത്തിന്റെ വയറ്റിനുള്ളിലിരുന്നിട്ട് അല്ലാന്റെ ഖുർആൻ പറഞ്ഞ ദിക്കറ് ചെല്ലിയപ്പോ 40 ദിവസം യൂനുസ് നബി ദിക്കറ് ചെല്ലുകയാണ്. അവസാനം 40-ാമത്തെ ദിവസം എത്തുമ്പോ അല്ലാ പറഞ്ഞു, തിമിംഗലമേ ജലോപരിതലത്തിലേക്ക് തിരിച്ചു വരിക. ആ തിമിംഗലം ആരുടെയോ ആജ്ഞ കിട്ടിയതുപോലെ സമുദ്രത്തിന്റെ തീരത്തേക്ക് തിരിച്ചു വന്നു. എന്റെ യൂനുസിനെ വെളിയിലാക്ക് തിമിംഗലമേ. ഓ തിമിംഗലം ഒന്ന് വാവിളർന്നപ്പോ വയറ്റിന്റെ ഉള്ളിലേക്ക് കടന്ന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടൽക്കരയിലേക്ക് തെറിച്ചു വീഴുന്നു, കടൽക്കരയിലേക്ക് തെറിച്ചു വീഴുന്നു. ആ തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ 40 ദിവസം കടന്നത് കൊണ്ട് വായു കടക്കാത്തത് കൊണ്ട് ശരീരത്തിന്റെ തൊലിയുടെ ഭാഗത്ത് ചെറിയ ചളിച്ചിലുണ്ടായി, അളിച്ചിലുണ്ടായി. അല്ലാഹു പറഞ്ഞു, യൂനുസേ ശരീരത്തിന്റെ പുറം ഭാഗത്ത് തൊലിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണോന്നറിയോ? ഞാൻ പറയുന്നതല്ല, സൂറത്തു സാഫാത്ത് കേൾക്കുക. അല്ലാഹു കടൽക്കരയിൽ ഒരു ചെറിയ സസ്യത്തെ മുളപ്പിച്ചു കൊടുത്തു. ആ സസ്യത്തിന്റെ ഇലയെടുത്തിട്ടൊന്ന് സ്പർശിച്ചു കഴിഞ്ഞപ്പോ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രത്യാശ നൽകുകയാ, അവൻ നമുക്ക് തൗഹീദ് പഠിപ്പിച്ചു തരികയാ. അങ്കലത്തിന്റെ വയറ്റുണ്ടിൽ പെട്ടപ്പോ ഇനി രക്ഷപ്പെടില്ല എന്ന് നിരാശയെങ്ങാനും കടന്നു വന്ന അല്ലാ തന്നെ പറയുകയാണ്, ഏതായാലും ഞാൻ നശിക്കുമെന്ന് കരുതി സർവ്വതും വിട്ടുകഴിഞ്ഞാൽ ഒരിക്കലും യൂനുസ് നബി വെളിയിൽ ഭാഗമായിരുന്നില്ല. അവിടെ ഇരുന്നിട്ട് ദിക്കറിതെല്ലാം തുടങ്ങി. ദിക്കറിന്റെ പവർ എന്താണെന്നറിയോ? ദിക്കറിന്റെ പവർ എന്താണെന്നറിയോ? അല്ലാ തന്നെ പറയട്ടെ ദിക്കറിന്റെ പവർ എന്താണ്. യൂനുസങ്ങാനും നിരാശ മനസ്സിൽ ബാധിച്ചിട്ട് ദിക്കറങ്ങാനും ചെയ്യാതിരുന്നുവെങ്കിൽ തസ്ബീഹങ്ങാനും ചൊല്ലാതിരുന്ന ഖിയാമത്ത് നാൾ വരെ തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടന്നേനെ. അള്ളാന്റെ ഖുർആൻ, എന്നാ ഞാൻ പെട്ടുപോയി, ഇനി രക്ഷപ്പെടൂല എന്ന് കരുതി നിരാശയോടെ മിണ്ടാതിരുന്നെങ്കിൽ ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, യൂനുസ് നബി എങ്ങാനും ഈ തസ്ബീഹ് ചെല്ലാതെ അവിടെ എങ്ങാനും ഇരുന്നിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അതിന്റെ അകത്ത് കിടന്നേനെ അവൻ പിന്നീട് മോചിതനാവൂല. എന്റെ സഹോദരങ്ങളെ, ഖുർആൻ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടായി, പക്ഷെ അല്ലാഹുവിനോട് തസ്ബീഹ് ചൊല്ലാതിരുന്നാൽ, നിസ്കാരത്തിന് ശേഷം തസ്ബീഹ് ചൊല്ലാതിരുന്നാൽ, അല്ലാഹുവിനോട് ദുആ ചെയ്യാതിരുന്നാൽ അല്ലാഹു പറയുന്ന ഇല്ല മാറ്റിത്തരില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ നിരാശ പാടില്ല, സഹോദരങ്ങളെ നിരാശ പാടില്ല. ഇൻഷാ അല്ലാ ആത്മഹത്യയുടെ മുമ്പിൽ നിന്ന ഒരു പെണ്ണിനെ അല്ലാ പറഞ്ഞു, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു അല്ലാഹു.
ആത്മഹത്യ വ്യാപകമാവുകയാണ്. അതുകൂടി പറഞ്ഞിട്ട് ആ സംഭവം കൂടി പറഞ്ഞ് നമുക്ക് പിരിയാം. അതിനു മുണ്ട് സഹോദരങ്ങളെ പതറിപ്പോകരുതേ. ആയിരം മാരക രോഗങ്ങൾ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോ അല്ലാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു മോചനം നൽകട്ടെ. പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത്? പ്രയാസങ്ങളില്ലാത്ത ആരാ ഉള്ളത്? ഖുഷി ജിന്ദഗിക്ക് മഹലോമേം ഹമീം സോനഹി സദ്ദ ജിന്ദഗിക്ക് നുക്കേലി പത്തർ കി രാസ്തേ പർ ചൽനാ ചാഹിയേ. ഖുഷി ജിന്ദഗിക്ക് മഹലോമേം ഹമീം സോനഹി സദ്ദ ജീവിതത്തിന്റെ പരവതാനി വിരിച്ച പൂവിന്റെ പരവതാനി വിരിച്ച പട്ടുമത്തയിൽ കിടക്കാനൊന്നുമല്ല അല്ലാഹു നമ്മളെ സിട്ടിച്ചത്. ജിന്ദഗിക്ക് നുക്കേലി പത്തർക്കി രാസ്തേ പർ ചൽനാ ചാഹിയേ. ജീവിതം എന്ന് പറഞ്ഞാൽ കൂർത്തു മൂർത്തു കിടക്കുന്ന കല്ലിലും മുള്ളിലും ചവിട്ടി വേണം പോകാൻ. സഹോദരങ്ങളെ, അള്ളാഹു വിശ്വസിച്ചിട്ട് മുമ്പോട്ട് പോകുകയും എന്തിനാ നമ്മൾ നിരാശരാകുന്നത്? എന്തിനാ? ഒരു ഉറുദു ചിന്തകൻ പറഞ്ഞതുപോലെ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണെന്നാണ്. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എപ്പോഴും അവന് ഇബാദത്ത് ചെയ്യാൻ അവന്റെ മലക്കുകൾ ഉണ്ടായിരുന്നു. മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും കാണുമ്പോൾ ഞാൻ ഓർക്കുന്നു, ജീവിതത്തിന്റെ ദുഃഖം പഠിപ്പിക്കാൻ വേണ്ടിയാണോ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഞാൻ കരുതി പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത്രയും നേരം കേൾക്കുന്നതിലല്ല, ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉണ്ടാവണം. എല്ലാം നഷ്ടപ്പെട്ട് സാമ്പത്തികം നഷ്ടപ്പെട്ടവരുണ്ട്, കടബാധ്യതകൾ വന്നവരുണ്ട്, മക്കളെ ഓർത്ത് പരിതപിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട പൊന്ന് സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതം വഴിമുട്ടി നിന്നിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്നാഗ്രഹിച്ചിട്ടില്ലേ? ചിലപ്പോ അങ്ങനെ ആഗ്രഹിച്ച ഒരു പെണ്ണിനെയാണ് അല്ലാഹു പറഞ്ഞു നീ പേടിക്കണ്ട, ഞാനുണ്ടെന്ന് പറഞ്ഞത്. ഖുർആൻ, ഖുർആൻ അല്ലാഹുവിന്റെ ഖുർആനാണ്. ഈ നിശബ്ദമായി കേട്ടിരിക്കുന്ന സദസ്സ് തന്നെ അവന്റെ ജീവിതത്തിന്റെ പച്ചയായ ദുഃഖങ്ങളെയാണ് ഞാൻ തൊടുന്നത്. ഇത് അറ്റ്ലാന്റിക്കിന്റെയും പസഫിക്കിന്റെയും കഥയല്ല, ഇത് യുറാനസിന്റെയും നെപ്റ്റ്യൂണിന്റെയും വിഷയമല്ല. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ കൺമുന്നിൽ, അവന്റെ കുടുംബത്തിന്റെ നാല് ചുവരുകളുടെ ഉള്ളിൽ അനുഭവിക്കുന്ന അവന്റെ നിത്യജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ തൊട്ട പരമാർത്ഥങ്ങളാണ്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ഈമാനോടെ നിലനിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാണ് സഹോദരങ്ങളെ ഭയക്കുന്നത്? നീ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും പാരാവാരം പോലെ പരന്നൊടുകുന്ന കടലിന്റെ നടുവിലൂടെ ഒരു കൊതുമ്പ് വള്ളം തുടഞ്ഞുകൊണ്ട് നീ മുമ്പോട്ട് പോകുമ്പോൾ കാറ്റും കോളും തിരമാലകളും പ്രക്ഷുബ്ധമായി കടലിന്റെ നടുവിൽ നിന്റെ കൊതുമ്പ് വള്ളം തിരമാലയുടെ നടുവിൽ കടന്നിട്ട് ചാഞ്ഞിട്ട് നീ ഏകനായി കടലിൽ കടന്നാലും പൊന്നുമോനെ ഭയപ്പെടരുത്. എന്തിനാ ഭയപ്പെടുന്നത്? കം താഹെദിൽ തേര അന്തേശ തൂഫാൻ സഖ്യ നഹുദാതു കിഷ്തി ബിതു ബഹ്ർ ബിതു സാഹിൽ ബിതു എന്തിനാണ് പതറുന്നത്? ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രയാസങ്ങളിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും വലിയ ആത്മഹത്യ ചെയ്യുന്ന നാടായി നമ്മുടെ കേരളം മാറുകയാണ്. മനുഷ്യൻ ജീവിതം അവസാനിപ്പിക്കുകയാണ്. പ്രയാസങ്ങൾ കടന്നു വരുമ്പോ റെയിൽവേ ട്രാക്കുകളിൽ ചിതറിത്തെടുക്കുന്ന മൃതദേഹങ്ങൾ, ഒരു ചാൻ കയറിൽ തൂങ്ങിയാടുന്ന മൃതദേഹങ്ങൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ദേശീയഭൂഖണ്ഡത്തിലാണ്, ഏഷ്യയിൽ തന്നെ ഇന്ത്യയിലാണ്, ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ്, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. എന്റെ സഹോദരങ്ങളെ, ആത്മഹത്യ ദിവസവും കാണുകയാണ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നവർ, എന്തിനാണ് നീ ഭയക്കുന്നത്? എന്തിനാ പാരാവാരം പോലെ പരന്നൊടുകുന്ന കടലിന്റെ നടുവിൽ നീ ഏകനായാലും എന്തിനാണ് ഭയക്കുന്നത്? എന്തിനാ കാംതാകെ ദിൽ തേര അന്തേസ തൂഫാൻ സഖ്യ നഹുദാ തൂ കഷ്തീ ബി തൂ ബഹർ ബി തൂ സാഗിൽ ബി തൂ ആഹ് കിസ്കീ ദസ്തു തൂ ആവാസ് റഹ്തീ ഹ തുചേ റാഹ് തൂ റഹ്ബർ ബി തൂ നിന്റെ ഹൃദയം പതറുന്നത് എന്തിനാണ്? എന്തിനാണ് പേടിച്ചു നീ മാറുന്നത്? എന്തിനാ നഹുദാ തൂ നിനക്കൊരല്ലാഹുവില്ലയോ? നഹുദാ തൂ നിനക്ക് അല്ലാഹുവില്ലയോ? ആരുമില്ലാത്ത മരുഭൂമിയിൽ ആത്മഹത്യ മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ച പെണ്ണിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നിന്റെ അല്ലാഹുവുണ്ടല്ലോ. ഇത് ഖുർആൻ പറയുന്ന സംഭവമാണ്. ഇൻഷാല്ലാ അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, എന്തിനാണ് ജീവിതത്തിൽ പതറാൻ പാടില്ല, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വമൻ ഖതല നഫ്സഹു ബിഹദീദ ഫഹദീദതുഹു ഫിയദിഹി. ആരെങ്കിലും
മൂർച്ചയുള്ള ഒരായുധം കൊണ്ട് ആത്മഹത്യ ചെയ്താൽ, ആരെങ്കിലും മൂർച്ചയുള്ള ഒരായുധം കൊണ്ട് കുത്തി ആത്മഹത്യ ചെയ്താൽ നാളെ പരലോകത്തെത്തുമ്പോ നാളെ പരലോകത്തെത്തുമ്പോ അതേ മൂർച്ചയുള്ള ആയുധം അവന്റെ പള്ളയിലേക്ക് അല്ലാഹു കുത്തിയിറക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒമന ശരീബ സുമ്മ, ആരെങ്കിലും വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്താൽ നാളെ അതേ വിഷദ്രാവകം അല്ലാഹു പരലോകത്തവന്റെ വയറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും അവൻ തറദ്ദാലാ ജബലിന് ആരെങ്കിലും തൂങ്ങി മരിച്ചാൽ നാളെ പരലോകത്ത് നരകത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് അവനെ അല്ലാഹു വലിച്ചെറിയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ പതറരുത് സഹോദരങ്ങളെ. മാരകമായ രോഗം നമ്മെ പിടികൂടിയാൽ എന്താ? അയ്യൂബ് നബിയെ പോലെ അല്ലാഹുവിനുള്ള അടിയുറച്ച വിശ്വാസത്തിലൂടെ അവനോട് പറയാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമുക്ക് ദുഃഖമായി മാറുമ്പോ എറണാകുളം ലക്ഷോറ് ഹോസ്പിറ്റലിലേക്ക് മാതാവിന്റെ പിതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് 3 വയസ്സുകാരി പൊന്നുമോള് കടന്നു വരികയാണ്. വിവാഹം കഴിഞ്ഞ് 11-ാമത്തെ വർഷം കിട്ടിയ പൊന്നുമോളാണ്. കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ കൈവല്യം പോലെ കൈവെള്ളയിൽ കാത്തു സൂക്ഷിച്ച കൺമണി. 3 വയസ്സുള്ള കുട്ടി ഇടുപ്പിട്ട പൊന്നുമോൾ ഉപ്പയുടെ ഉമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പല്ലുമുട്ടയേക്കാൾ വെളുപ്പുള്ള പല്ലുകൊണ്ട് ചിരിച്ചു കൂത്താടി അവള് കടന്നു വരികയാണ്. ആ പൊന്നുമോള് 11 വർഷത്തിന് കാത്തിരുന്ന് കിട്ടിയ പൊന്നുമോൾ ഒരു ദിവസം രാവിലെ പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോ പൊന്നുമോള് പൊട്ടിക്കരയാണ്ടുടങ്ങി. ഉമ്മ ഓടി വന്ന് നോക്കുമ്പോൾ അവളുടെ മോണയിലൂടെ രക്തത്തുള്ളികൾ കിനിയുകയാണ്. സ്വാഭാവികമായി ബ്രഷിന്റെ ഏതെങ്കിലും ഭാഗം പൊട്ടിയിട്ട് തൊട്ടിട്ട് മോണ പൊട്ടിയതാണെന്ന് കരുതിയ ഉമ്മ മകളുടെ കരച്ചിലിന് അവസാനമില്ല. അടുത്ത ഹോസ്പിറ്റലിൽ പോയി അവസാനമില്ല. അവസാനം മോണ പഴുക്കാണ്ടുടങ്ങി. സഹോദരങ്ങളെ, ഡോക്ടർമാര് പറഞ്ഞു വിദഗ്ധ പരിശോധനയ്ക്ക് എറണാകുളം ലക്ഷോറിലെത്തുക. എറണാകുളം ലക്ഷോറിലോട്ട് കടന്നു വന്ന ആ പ്രിയപ്പെട്ട പൊന്നുമോൾ, മാതാപിതാക്കളുടെ കൈപിടിച്ച് കടന്നു വന്ന പൊന്നുമോൾ, വിദഗ്ധ പരിശോധന നടത്തിയിട്ട് ഡോക്ടർമാര് പറയുന്നു പൊന്നുമോൾക്ക് മോണയില് ക്യാൻസർ ആണത്രേ. വിവാഹം കഴിഞ്ഞ് 11 വർഷം കാത്തിരുന്ന പൊൻ കിട്ടിയ പൊന്നുമോൾക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോ അവളുടെ ഉമ്മ അതേ സ്പോട്ടില് ബോധം കെട്ട് താടോട്ട് വീണു. എന്ത് ചെയ്യണമെന്നറിയാതെ ബോധം കെട്ട് താട വീണ ഭാര്യയെ തന്റെ വലത് കൈ കൊണ്ട് താങ്ങിയെടുത്ത് ഇടത്തെ കൈയുടെ വിരലിൽ തന്റെ പൊന്നുമോളുടെ വിരലുകളും കൂട്ടി പിടിച്ച് നടന്നിറങ്ങിയ ആ ചെറുപ്പക്കാരന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു കയ്യിൽ ബോധരഹിതയായി കിടക്കുന്ന പൊലമ്പുന്ന പൊട്ടിക്കരയുന്ന ഭാര്യ, ഇടത്തെ കയ്യിലൊന്നും അറിയാതെ വാപ്പയെ നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കുന്ന പൊന്നുമോൾ. ആ പൊന്നുമോൾക്കറിയില്ല താൻ മരണത്തിലേക്ക് നടക്കുകയാണെന്ന്, താൻ മാരകമായ അർബുദത്തിന്റെ അടിമയാണെന്ന്. ഒന്നും അറിയാതെ നിഷ്കളങ്കമായി പൊട്ടിച്ചിരിയുന്ന പൊന്നുമോൾ എന്തോ തീരുമാനിച്ചതുപോലെ ആ ചെറുപ്പക്കാരൻ ആശുപത്രിയുടെ റൂമിൽ കയറി വാതിലടച്ചു. രാവിലെ നേഴ്സുമാര് വന്ന് തട്ടി തുറക്കുമ്പോൾ തുറക്കുന്നില്ല. താക്കോൽ പടുതിയിലൂടെ നോക്കുമ്പോൾ ആശുപത്രി കിടക്കയിൽ കമിഴ്ന്ന് കിടക്കുന്ന 3 മൃതദേഹങ്ങളാണ് ചവിട്ടിപ്പൊളിച്ചകത്തോട്ട് കിടക്കുമ്പോ കമിഴ്ന്ന് കിടക്കുന്ന ആ ചെറിയ ആശുപത്രി കിടക്കയിൽ ജീവിതത്തിൽ എന്ന പോലെ വലത് ഭാഗത്ത് പിതാവ്, ഇടത് ഭാഗത്തുമ്മ, നടുക്ക് തണ്ട വലത്തെ കൈകൾ കൊണ്ട് തരിവളയിട്ട വലത്തെ കൈകൾ കൊണ്ട് ഉമ്മയെ കെട്ടിപ്പിടിച്ച്, ഇടത്തെ കൈകൾ കൊണ്ട് പിതാവിന്റെ മുതുകിലേക്ക് തന്റെ കൈയെടുത്ത് വെച്ച് കമിഴ്ന്ന് കിടക്കുന്ന 3 വയസ്സുകാരി പൊന്നുമോൾ, തൊട്ടടുത്തൊരു ഒഴിഞ്ഞ കീടനാശിനിയുടെ കുപ്പി, അതിന്റെ താഴ്ഭാഗത്തൊരു വെള്ളക്കടലാസിൽ ചിതറിത്തെറിച്ച അക്ഷരങ്ങൾ കാണാം. ഞങ്ങളുടെ പൊന്നുമോളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് എന്തിന്? അവളുടെ ചിരി കാണാത്ത ഇനി ഒരു ജീവിതം ഞങ്ങൾക്ക് കാണില്ല. അതുകൊണ്ട് നിങ്ങളാരും ഞങ്ങളെ കുറ്റപ്പെടുത്തരുതേ. അവള് പോകുന്നിടത്തോട്ട് ഞങ്ങളും പോയി കൊള്ളട്ടെയോ? അവളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് എന്തിന്? അവള് പോകുന്നിടത്തേക്ക് ഞങ്ങളും പോയി കൊള്ളട്ടെയോ എന്ന് പറഞ്ഞ്
കീടനാശിനിയിലെ വിശക്കുപ്പിയിലെ ദ്രാവകം മകളുടെ വായിലെ കുടിച്ചു കൊടുത്ത് ആത്മഹത്യ ചെയ്ത മാതാപിതാക്കൾ. ആ രംഗം വളരെ ഹൃദയഭേദകമാണ്. സാധാരണ ഉമ്മ വാപൊളിക്കാൻ പറയുന്നത് അമ്മിഞ്ഞ പാല് തരാനാണ്. അന്ന് ആ കുഞ്ഞു വാപൊളിച്ചിട്ടുണ്ടാവില്ലേ തന്റെ ഉമ്മതനെ കമ്മിഞ്ഞ പാല് തരാനാണെന്ന്. അമ്മിഞ്ഞ പാല് കൊടുത്ത് അതേ കവിളിലേക്ക് ഉമ്മൊടിച്ചു കൊടുത്തത് കീടനാശിനിയാണ്. സ്വന്തം മകള് പിടഞ്ഞു പിടഞ്ഞു മരിക്കുമ്പോ അതേ കീടനാശിനി കടിച്ച് ആത്മഹത്യ ചെയ്തു പോയ മാതാപിതാക്കൾ സബേഹം 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 റോയാ. ഇങ്ങനെ കരയാൻ മാത്രം അല്ലാഹുവേ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്, ഇങ്ങനെ പരീക്ഷിക്കപ്പെടാൻ മാത്രം എന്തപരാധമാണ് തമ്പുരാനെ ഞങ്ങൾ ചെയ്തത്. സഹോദരങ്ങളെ, ജീവിതം ദുഃഖമാണ്. ജീവിതം ദുഃഖിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് തോന്നിപ്പോകുന്നത് പോലെ, ആരോ പറഞ്ഞതുപോലെ അറബിക്കടലിന്റെ ജലത്തുള്ളിയല്ല കൂടുതൽ, മനുഷ്യന്റെ കണ്ണിലൂടെ ഒഴുകി ഒലിക്കുന്ന കണ്ണുനീരാണ് കൂടുതൽ. കണ്ണുനീരാണ് അളന്നു നോക്കിയാൽ കൂടുതൽ. ജീവിതം ദുഃഖമാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചതേ ദുഃഖമാണ് ദുഃഖമാണ്. അല്ലാഹു നമ്മുടെ ദുഃഖങ്ങളല്ലാഹു മാറ്റിത്തരട്ടെ, നമ്മുടെ ദുഃഖങ്ങളല്ലാഹു മാറ്റിത്തരട്ടെ. എന്റെ സഹോദരങ്ങളെ, ദുഃഖങ്ങളില്ലാത്തവരാരുമില്ല. ഞാൻ ആത്മഹത്യയുടെ മുനമ്പിലെത്തിയിട്ട് അതിർന്ന് ജിരിച്ചു വന്ന ഒരു പെണ്ണിന്റെ കഥ പറയുന്നതിന് മുമ്പ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഒരു പാരാപാരം പോലെ തടിച്ചുകൂടിയ നീണ്ട രണ്ടര മണിക്കൂറുകളായി ഒരു സൂതിയിട്ടാൽ കേൾക്കുന്ന നിശബ്ദതയിൽ കണ്ണുമുഖത്ത് നിന്ന് പറിക്കാതെ കേട്ട് നിന്ന എന്റെ പ്രിയപ്പെട്ട ചുറ്റും മൂലയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിന്റെ ഹൃദയത്തിൽ വിരൽ തൊട്ടിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ വിശുദ്ധമായി സദസ്സിൽ, അല്ലാഹുവിന്റെ വിശുദ്ധമായി സദസ്സിൽ അല്ലാഹു പറഞ്ഞു നിങ്ങളുടെ ദുഃഖങ്ങൾ മാറണോ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറണോ? അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക അയ്യൂബ് നബിയെ പോലെ, അല്ലാഹുവേ 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 തമ്പുരാനെ എന്ന് അല്ലാഹുവിനോട് പറയാൻ കഴിഞ്ഞാൽ സത്താറു വഫാറു വഹീഹേ ബന്ദോംഗ ഗംഹാറു വഹീഹേ സത്താറു വഫാറു വഹീഹേ ബന്ദോംഗ ഗംഹാറു വഹീഹേ. അടിമകളുടെ ദുഃഖം അറിയുന്ന തമ്പുരാൻ അവൻ മാത്രമാണ്. അൽഹംദുലില്ലാഹി സദസ്സിനൊരു ലക്ഷ്യമുണ്ട്. എല്ലാവരും ഞാൻ ചോദിക്കുന്നത് ഇതുകൂടി പറഞ്ഞ് അവസാനം പത്ത് സലാത്ത് ചൊല്ലി കാര്യമായി ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം. പക്ഷേ ഈ സദസ്സിൽ കുറച്ച് സുമനസ്സുകൾ ഉണ്ടാകണം, മനസ്സിൽ തക്കവയുള്ള അള്ളാഹിനെ കുറിച്ച് ബോധമുള്ളവരുണ്ടാകണം. ഈ സംഘാടകർ ഒരു നിർധനയായ യുവതിയെ കണ്ടെത്തിയിട്ടുണ്ട്. അവളുടെ വിവാഹത്തിന് വേണ്ടി ഒരൽപ്പം ധനസഹായം നമുക്ക് കൊടുക്കണം. ഇത്രയും നേരം രണ്ടു മണിക്കൂർ ഞാൻ അള്ളാഹിന്റെ ഖുർആൻ മാത്രം പറഞ്ഞ സദസ്സാണിത്. എല്ലാ സദസ്സിലും ഈ വിനീതം ചോദിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 6666 ആയത്തുകളുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഫീഹി ശിഫാഉൽ ലിന്നാസ് മാ ഹുവ ശിഫാഉ. അല്ലാഹു പറഞ്ഞു ഖുർആൻ രോഗശമനമാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു. ഈ സദസ്സിൽ നിന്നാകുവേ ഉസ്താദെ, ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി ഒരു 6666 രൂപ ഇവിടെ വെച്ച് വാഗ്ദാനം ചെയ്തിട്ട് പിന്നീട് ഈ സംഘാടകരെ ഏൽപ്പിക്കുക. ഞാൻ ഇവിടെ വെച്ച് വാഗ്ദാനം ചെയ്യുകയാണ്, എന്റെ അള്ളാഹുവേ എന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറാൻ, എന്റെ പൊന്നുമക്കൾ 6666 ആയത്തുകൾ കാണാതെ പഠിച്ച ഹാഫിലീങ്ങളായി മാറാൻ. എത്രയോ സദസ്സിലീ വിനീതൻ ആയിരക്കണക്കിന് സദസ്സുകളിൽ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ സദസ്സുകളിലും അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകൾ കടമെടുത്ത് ഈ സദസ്സിൽ ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിനോട് ചോദിക്കും, ഒരു സദക്ക ചോദിച്ചിട്ട് ആരാ പറയുന്നത് ആദ്യം? ആ സമയത്തൊരു സഹാബി ചാടിയെഴുന്നേക്കും, അനയാ റസൂലല്ലാ, ഞാൻ തരാ നബിയെ. ആരെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫാൻ.